എൻ്റെ പേര് പ്രശാന്ത് ജോസഫ്. ഞാൻ എം എസ് സി ഫിസിക്സ് കുസാറ്റിൽ നിന്ന് കഴിഞ്ഞാണ്. കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി യു പി എസ് സി റെസിവിൽ സർവീസ് എക്സാമിനേഷൻ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നു. അതുപോലെ വേരിയസ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ കഴിഞ്ഞ 2 വർഷത്തോളമായി പി എസ് സിയുടെ വിവിധ ക്ലാസ്സുകൾ എടുക്കുന്നു. ഇംഗ്ലീഷ് ഒഴിച്ച് ബാക്കി എല്ലാ ക്ലാസ്സുകളും ഞാൻ ഹാൻഡിൽ ചെയ്യും. ഓക്കെ, അതുപോലെ വേരിയസ് ആയിട്ടുള്ള കോമ്പറ്റീറ്റീവ് എക്സാംസ് ക്രാക്ക് ചെയ്തിട്ടുണ്ട്. ഇനി അണക്കാദമിയുടെ സവിശേഷത എന്തൊക്കെയാണ് നോക്കാം. ലൈവ് ഡെയിലി ക്ലാസ്സുകളാണ് അണക്കാദമിയുടെ ഏറ്റവും വലിയ സവിശേഷത. നിങ്ങൾക്ക് ലേണിംഗ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് നിങ്ങൾ കാണുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലൈവായിട്ട് ക്ലാസ്സുകൾ എൻജോയ് ചെയ്യാനുള്ള അവസരം ഉണ്ടാവും. ഓക്കെ, ലൈവ് ഡെയിലി ക്ലാസ്സുകളാണ് അണക്കാദമിയുടെ ഏറ്റവും വലിയ സവിശേഷത. അതുകൂടാതെ അൺലിമിറ്റഡ് ആക്സസ് ഉണ്ട്. അതായത് ഒരു സിംഗിൾ സബ്സ്ക്രിപ്ഷൻ വഴി നിങ്ങൾക്ക് അൺലിമിറ്റഡ് ആക്സസ് ലഭ്യമാണ്. ഇനി 60-day കോഴ്സ് ഫോർ 10th ലെവൽ എക്സാമിന് തുടങ്ങുന്നുണ്ട് February 1st. ഓക്കെ, മൺഡേ പ്ലസിൽ ഒള്ളി ഒള്ളി പ്ലസിലാണ് അവൈലബിൾ ആകുന്നത്. അതുകൊണ്ട് എന്താണ്, നിങ്ങൾക്ക് അണക്കാദമിയുടെ സബ്സ്ക്രിപ്ഷൻ നേടിയാൽ മാത്രമേ, സബ്സ്ക്രിപ്ഷൻ ചെയ്താൽ മാത്രമേ ഈ ക്ലോസ് കോഴ്സിൽ ജോയിൻ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ അതിനുവേണ്ടി അണക്കാദമി സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്താണ് ചെയ്യേണ്ടത്, EMI ഉപയോഗിച്ച് സബ്സ്ക്രൈബ് ചെയ്യാൻ ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ സബ്സ്ക്രിപ്ഷൻ ഫീ ആയി അടയ്ക്കേണ്ടത് ഒരു മാസത്തേക്കാണെങ്കിൽ 1700 രൂപയാണ്. എൻ്റെ കോഡായ PJYT ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് 1530 രൂപ മുടക്കിയാൽ മതിയാവും. ഇനി ഒരു വർഷത്തേക്കാണ് സബ്സ്ക്രൈബ് ചെയ്യുന്നതെങ്കിൽ 9350 രൂപയാണ്. അത് കോഡ് ഉപയോഗിക്കുമ്പോൾ കുറഞ്ഞിട്ട് 8515 ആവും. 2 വർഷത്തേക്ക് 13600 എന്നുള്ളത് കുറഞ്ഞ് 12240 ആവും. ഓക്കെ, അത് ഓർക്കണം. തിരുവിതാംകൂറിലെ രാജാക്കന്മാർ 4, ഇത് ഇതിന് മുമ്പ് 3 ക്ലാസ്സുകൾ നമ്മൾ എടുത്തിട്ടുണ്ട്. ആ 3 ക്ലാസ്സുകളും വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ ഈ ക്ലാസ് കാണുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ആ കഴിഞ്ഞ 3 ക്ലാസ്സുകളും ഒന്ന് പോയി വാച്ച് ചെയ്യണം. തിരുവിതാംകൂറിലെ രാജാക്കന്മാർ, അവരുടെ കാലഘട്ടം, അവരുടെ പ്രധാന കോൺട്രിബ്യൂഷൻസ്, ഇതൊക്കെ PSC സ്ഥിരമായി ചോദിക്കുന്ന ചോദ്യങ്ങളാണ്. അപ്പോൾ ആ രീതിയിൽ തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറുകളിലൂടെയാണ് നമ്മൾ ഈ ചാപ്റ്റർ മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് നിങ്ങൾ ദയവായിട്ട് എല്ലാ ഇതുവരെ നടന്ന എല്ലാ ക്ലാസ്സുകളും ഒന്ന് പോയി കാണുക. അതിനുശേഷം ഈ ക്ലാസ്സും കണ്ട് അറിയത്തില്ലാത്ത നോട്ടുകൾ അല്ലെങ്കിൽ അറിയത്തില്ലാത്ത പോയിന്റുകൾ ഞാൻ പറയുമ്പോൾ അത് നോട്ട് ചെയ്തെടുക്കാം. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പം നമ്മൾ ഇന്ന് ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഉത്തരം തിരുന്നാൾ മാർത്താണ്ഡവർമ്മയെ പറ്റിയാണ്. നമ്മൾ ഇതിന് മുമ്പ് ഒരു മാർത്താണ്ഡവർമ്മയെ പറ്റി പറഞ്ഞിട്ടുണ്ട്. അതേതാണ്? അത് അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മയാണ്. അനിഴം തിരുനാൾ, തിരുവിതാംകൂറിൻ്റെ രാജവംശത്തിൻ്റെ സ്ഥാപകനായ അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ 1729 മുതൽ 1758 വരെയാണ് അദ്ദേഹം തിരുവിതാംകൂറിൽ ഭരണം നടത്തിയത്. അത് അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ. ഇപ്പോൾ നമ്മൾ പറഞ്ഞത് ഉത്തരം തിരുനാൾ മാർത്താണ്ഡവർമ്മയെ പറ്റിയാണ്. അദ്ദേഹത്തിൻ്റെ ഭരണ കാലഘട്ടം ഓർത്തിരിക്കണം. 1847 മുതൽ 1860 വരെയാണ് ഉത്തരം തിരുനാൾ മാർത്താണ്ഡവർമ്മ തിരുവിതാംകൂറിൽ ഭരിച്ചത്. ഇനി നമുക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിലൂടെ ഉത്തരം തിരുനാൾ മാർത്താണ്ഡവർമ്മയെ പറ്റി പഠിക്കാം. അപ്പോൾ ആദ്യം തന്നെ, ആരുടെ ഭരണകാലത്താണ് തിരുവിതാംകൂറിൽ പോസ്റ്റ് ഓഫീസ് സംവിധാനം നിലവിൽ വന്നതെന്ന് ചോദിച്ചിട്ടുണ്ട്. ആരുടെ ഭരണകാലത്താണ് തിരുവിതാംകൂറിൽ പോസ്റ്റ് ഓഫീസ് സംവിധാനം നിലവിൽ വന്നത്? ഉത്തരം ഉത്തരം തിരുനാൾ മാർത്താണ്ഡവർമ്മ. ഉത്തരം ഉത്തരം തിരുനാൾ മാർത്താണ്ഡവർമ്മ. അതുപോലെ കേരളത്തിലെ ആദ്യ പോസ്റ്റ് ഓഫീസ് സ്ഥാപിതമായത് എവിടെയും ചോദിക്കാറുണ്ട്. അത് ആലപ്പുഴയിലാണ്. വർഷം ചോദിക്കാറുണ്ട് 1857, നമ്മുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം നടന്ന വർഷം തന്നെയാണ് കേരളത്തിലെ ആദ്യത്തെ പോസ്റ്റ് ഓഫീസ് സ്ഥാപിതമായത്, ആലപ്പുഴയിൽ 1857. അമേരിക്കക്കാരായ ജെയിംസ് ഡാറ കേരളത്തിലെ ആദ്യ കയർ ഫാക്ടറി ആലപ്പുഴയിൽ സ്ഥാപിച്ചത് ഉത്തരം തിരുനാളിൻ്റെ കാലഘട്ടത്തിലാണ്, 1859. ആരാണ്? അമേരിക്കക്കാരനായ ജെയിംസ് ഡാറ. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, അമേരിക്കക്കാരനായ ജെയിംസ് ഡാറയാണ് കേരളത്തിലെ ആദ്യ കയർ ഫാക്ടറി എവിടെ സ്ഥാപിച്ചത്? ആലപ്പുഴയിൽ സ്ഥാപിച്ചത്. ഓക്കെ, ജെയിംസ് ഡാറ ആദ്യ കയർ ഫാക്ടറി ആലപ്പുഴയിൽ സ്ഥാപിച്ചത്. ഭരണ സൗകര്യത്തിനായി തിരുവിതാംകൂറിനെ പത്മനാഭപുരം, തിരുവനന്തപുരം, കൊല്ലം, ചേർത്തല എന്നീ 4 വിഭാഗങ്ങളായി തിരിച്ച് ഓരോന്നിനും ഓരോ ദിവാൻ പേഷ്കാരന്മാരെ നിയമിച്ചതും ഉത്തരം തിരുനാൾ മാർത്താണ്ഡവർമ്മയാണ്. ഓക്കെ, അപ്പം 4, നമ്മളിപ്പോൾ നമ്മൾ സംസ്ഥാനത്തെ ജില്ലകളായി തിരിക്കുന്ന പോലെ രാജ്യത്തെ തിരുവിതാംകൂറിനെ 4 വിഭാഗങ്ങളാക്കി തിരിച്ചു. ഏതൊക്കെ? പത്മനാപുരം, തിരുവനന്തപുരം, കൊല്ലം, ചേർത്തല എന്നിങ്ങനെ തിരിച്ച് ഓരോന്നിനും ഓരോ ദിവാൻ പേഷ്കാരന്മാരെയും അദ്ദേഹം നിയമിക്കുകയുണ്ടായി. ആരാണ്? ഉത്തരം തിരുനാൾ മാർത്താണ്ഡവർമ്മ. അതും നോട്ട് ചെയ്യണം. അതുപോലെ ഒന്നാം സ്വാതന്ത്ര്യ സമരം നടന്ന സമയത്തെ നമ്മുടെ
തിരുവിതാംകൂറിലെ ഭരണാധികാരി ആരാൻ ചോദിക്കാറുണ്ട്. ഉത്തരം ഉത്തരത്തിനാണ് മാർത്തണ്ഡം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് രാജാക്കന്മാരെ പറ്റി പഠിക്കുമ്പോൾ അവരുടെ കാലഘട്ടം കൂടി നമ്മൾ പഠിച്ചു വെക്കണം. അപ്പോൾ 1847 മുതൽ 1859 വരെയാണ് ഉത്തരത്തിനാളുടെ കാലഘട്ടം എന്ന് മനസ്സിലാക്കുമ്പോൾ തന്നെ നമുക്ക് പറയാം 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൽ നടന്ന സമയത്ത് തിരുവിതാംകൂറിന്റെ ഭരണാധികാരി എന്ന് പറഞ്ഞ ഉത്തരത്തിനാൾ മാർത്താണ്ഡവർമ്മയാണ്. അടുത്ത ചാനാർ ലഹള. ഉത്തരത്തിനാൾ മാർത്താണ്ഡവർമ്മയുടെ സമയത്ത് നടന്ന ലഹളയാണ് ചാനാർ ലഹള. അപ്പൊ എന്തിനു വേണ്ടിയാണ് ചാനാർ ലഹള നടന്നത്? ചാനാർ സമുദായത്തിലെ സ്ത്രീകൾക്ക് മാറുമറയ്ക്കാനുള്ള അവകാശത്തിനായി തിരുവിതാംകൂറിൽ നടന്ന സമരമാണ് ചാനാർ ലഹള. എവിടെയാണ് ചാനാർ സമുദായത്തിലെ സ്ത്രീകൾക്ക് മാറുമറയ്ക്കാനുള്ള അവകാശത്തിനായി തിരുവിതാംകൂറിൽ നടന്ന സമരമാണ് ചാനാർ ലഹള. ചാനാർ ലഹളയ്ക്ക് മറ്റൊരു പേരുമുണ്ട്. എന്താണ് അത്? മേൽമുണ്ട് സമരം എന്നാണ്. മേൽമുണ്ട് സമരം എന്നാണ് ചാനാർ ലഹള അറിയപ്പെടുന്നത്. ഇനി ചാനാർ ലഹളയിൽ അവരുടെ ഉദ്ദേശ ലക്ഷ്യം ഒരു കാണുകയുണ്ടായി. എന്തായിരുന്നു അവരുടെ ഉദ്ദേശ ലക്ഷ്യം? അവർക്ക് മാറുമറയ്ക്കാനുള്ള അനുവാദം കിട്ടണം. അത് ലഭിച്ചു. അപ്പൊ ആരാണ് അനുവാദം കൊടുത്തത്? അത് ഉത്തരത്തിരുന്നാൾ മാർത്താണ്ഡവർമ്മയാണ്. ചാനാർ സ്ത്രീകൾക്ക് മാറുമറയ്ക്കാനുള്ള അവകാശം കൊടുത്തത് ഉത്തരത്തിരുന്നാൾ മാർത്താണ്ഡവർമ്മയാണ്. ഇത്രയും കാര്യങ്ങളാണ് ഉത്തരം തിരുനാൾ മാർത്താണ്ഡവർമ്മയെ പറ്റി ഇമ്പോർട്ടൻ്റ് ആയി പഠിക്കാനുള്ളത്. അടുത്തത് ആയില്യം തിരുനാൾ. 1860 മുതൽ 1880 വരെയുള്ള 20 വർഷക്കാലമാണ് ആയില്യം തിരുനാൾ തിരുവിതാംകൂറിന്റെ രാജാവായിരുന്നത്. ഓക്കെ, അപ്പോൾ പണ്ടാരപ്പാട്ട വിളംബരം നടത്തിയ തിരുവിതാംകൂർ രാജാവ് ആയില്യം തിരുനാളാണ്. 1865 പണ്ടാരപ്പാട്ട വിളംബരം നടത്തിയ തിരുവിതാംകൂർ രാജാവ് ആയില്യം തിരുനാളാണ്. അതുപോലെ ജന്മികുടിയ വിളംബരം നടത്തിയ തിരുവിതാംകൂർ ഭരണാധികാരിയും ആയില്യം തിരുനാളാണ്. 1867 അദ്ദേഹം ജന്മികുടിയ വിളംബരം നടത്തിയത്. അപ്പം പണ്ടാരപ്പാട്ട വിളംബരം നടത്തിയത് 1865. അത് കഴിഞ്ഞ് 2 വർഷം കഴിഞ്ഞപ്പോൾ അദ്ദേഹം ജന്മികുടിയാൻ വിളംബരം നടത്തി. 1867 ജന്മികുടിയാൻ വിളംബരം വസ്തുവിൽ കുടിയാൻ അവകാശത്തിന് സ്ഥിരത നൽകി. അത്രയും അന്നൊക്കെ ജന്മിമാരുടെ സ്ഥലങ്ങളിൽ കുടിയന്മാര് അവർക്ക് താമസിക്കാനുള്ള അനുവാദം മാത്രമുണ്ട് അവർക്ക്. പക്ഷെ ലാൻഡിൽ യാതൊരുവിധ അധികാരം ഉണ്ടായിരുന്നില്ല. ജന്മിക്ക് വേണ്ടി ജോലിയെടുത്ത് അദ്ദേഹത്തിന് വിളവ് നൽകണം. ജന്മി പകരമായിട്ട് പൈസ അല്ലെങ്കിൽ ക്യാഷ് ആയിട്ടായിരുന്നില്ല പ്രതിഫലം നൽകിയിരുന്നത്, ധാന്യങ്ങളായിട്ടായിരുന്നു പ്രതിഫലം നൽകിയിരുന്നത്. അപ്പൊ അതിന്റെ അവസ്ഥ എന്ന് വെച്ചാൽ എന്നും അവർ നിത്യ ദാരിദ്ര്യത്തിലാണ്. അല്ലെങ്കിൽ ഒരിക്കലും അവരുടെ ആ ജന്മി കുടിയാൻ ബന്ധം മുറിയുന്നില്ല. അല്ലെങ്കിൽ ഒരു കുടിയാന് കുറച്ചൊരു മെച്ചപ്പെട്ട ഒരു കുടുംബ സാഹചര്യം അല്ലെങ്കിൽ ഒരു ജീവിത സാഹചര്യം വേണമെന്ന് ആഗ്രഹിച്ചാൽ പോലും അത് നടക്കാത്തൊരവസ്ഥയായിരുന്നു. ഒരു നിത്യ ദാരിദ്ര്യം എന്ന രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അന്നേക്കുള്ള തിന്നാനുള്ള വക മാത്രം, അതും പലപ്പോഴും ലഭിക്കാറില്ലായിരുന്നു. അപ്പൊ അത്രയും ബുദ്ധിമുട്ടുള്ള ഒരു അവസ്ഥയായിരുന്നു കുടിയാന്മാർക്ക്. അപ്പം കുടിയാന്മാർക്ക് വസ്തുവിൽ കുടിയാനുള്ള അവകാശത്തിന് സ്ഥിരത നൽകിയതും ആരാണ്? ആയില്യം തിരുനാളാണ്. കാരണം അതുവരെ കുടിയാന്മാർക്ക് എപ്പോ വേണമെങ്കിലും അവരെ ഇറക്കി വിടാം എന്നൊരു അവസ്ഥയുണ്ടായിരുന്നു. അപ്പൊ അതിനും ഒരു അറുതി വരുത്തിയത് ആയില്യം തിരുനാളിലാണ്. അപ്പൊ അത് 1867 അതും നോട്ട് ചെയ്യാം. ഇനി ആയില്യം തിരുനാളിന് 1867 മഹാരാജ പട്ടം ലഭിക്കുകയുണ്ടായി. അത് നൽകിയ രാജ്ഞി ആരാൻ ചോദിക്കാറുണ്ട്. അപ്പൊ രണ്ട് കാര്യങ്ങൾ ഇവിടെ നോട്ട് ചെയ്യണം. ഏത് രാജാവിനാണ് മഹാരാജ പട്ടം ബ്രിട്ടീഷ് രാജ്ഞി നൽകിയെന്ന് ചോദിക്കാറുണ്ട്. ഉത്തരം ആയില്യം തിരുനാളാണ്. ഏത് വർഷമാണെന്ന് ചോദിക്കാറുണ്ട്. അത് 1866. ഓക്കെ, അതുപോലെ ഏത് രാജ്ഞിയാണ് ചോദിക്കാറുണ്ട്. ഏത് രാജ്ഞിയാണ്? അത് വിക്ടോറിയ രാജ്ഞിയാണ്. അപ്പം ആയില്യം തിരുവിതാംകൂറിലെ ആയില്യം തിരുനാളിനാണ് 1866 മഹാരാജ പട്ടം ബ്രിട്ടീഷ് രാജ്ഞി നൽകിയത്. ഓക്കെ, ബ്രിട്ടീഷ് രാജ്ഞിയായ വിക്ടോറിയ ആണ് ആയില്യം തിരുനാളിന് മഹാരാജ പട്ടം നൽകിയത്. ഓക്കെ, അതും നോട്ട് ചെയ്യണം, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ അദ്ദേഹം സംബന്ധിച്ച് പ്രീവിയസ്ലി ചോദിച്ചിട്ടുള്ള പ്രധാന ചോദ്യമാണ് സന്നിഷ്ഠവാദി എന്ന പത്രം കണ്ടുകെട്ടിയതാര്. ഓക്കെ, അതും ആയില്യം തിരുനാളാണ്. സന്നിഷ്ഠവാദി എന്ന പത്രം കണ്ടുകെട്ടി. അതുപോലെ തിരുവനന്തപുരത്ത് ആർട്സ് കോളേജ് സ്ഥാപിച്ചു. 1866 ആർട്സ് കോളേജ് സ്ഥാപിച്ചത് ആരാണ്? ആയില്യം തിരുനാളാണ്. അവർ 1874 തിരുവനന്തപുരത്ത് നിയമ വിദ്യാഭ്യാസം ആരംഭിച്ചു. ഓക്കെ, നമുക്ക് തിരുവനന്തപുരം ലോ കോളേജ് അറിയാം. അങ്ങനെ തിരുവനന്തപുരത്ത് നിയമ വിദ്യാഭ്യാസം ആരംഭിച്ചതും ആരാണ്? ആയില്യം തിരുനാളാണ്. അപ്പൊ ആയില്യം തിരുനാളിനെ പറ്റി ഒരു പൊതുവായുള്ള ഒരു ജനറൽ ആയിട്ടുള്ള ഒരു ഐഡിയ നമുക്ക് ഉണ്ടാക്കി വെക്കാം. അദ്ദേഹം ഒരുപാട് സ്ഥാപനങ്ങൾ നിർമ്മിച്ച ഒരു ഭരണാധികാരിയാണ്. അപ്പോൾ പറയുമ്പോൾ തിരുവിതാംകൂറിലെ തിരുവനന്തപുരം ആർട്സ് കോളേജ് ഉണ്ട്, അതുപോലെ നിയമ വിദ്യാഭ്യാസ ആരംഭം കുറിച്ചു, അതുപോലെ കേരളത്തിലെ ആദ്യ ജനറൽ ആശുപത്രി, മാനസികാരോഗ്യ ആശുപത്രി, പൂജപ്പുര സെൻട്രൽ ജയിൽ എന്നിവ തിരുവനന്തപുരത്ത് ആരംഭിച്ചു, അതുപോലെ നേപ്പിയർ മ്യൂസിയം സ്ഥാപിച്ചു, സെക്രട്ടേറിയറ്റ് മന്ദിരം ഉദ്ഘാടനം ചെയ്തു. അപ്പം നമുക്ക് ഇതിൽ നിന്ന് പൊതുവായിട്ട് ഒന്ന് മനസ്സിലാക്കാം, ഒരുപാട് പുതിയ പുതിയ സംരംഭങ്ങളെ തിരുവിതാംകൂറിലേക്ക്, പ്രത്യേകിച്ച് വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട്, ആരോഗ്യവുമായി ബന്ധപ്പെട്ട് ഒക്കെയുള്ള നിയമവ്യവസ്ഥയുമായി ബന്ധപ്പെട്ട ഒരുപാട് സ്ഥാപനങ്ങളെ തിരുവനന്തപുരത്ത് കൊണ്ടുവന്ന ഒരു ഭരണാധികാരിയാണ് ആയില്യം തിരുനാൾ. അപ്പോൾ ആ രീതിയിൽ വേണം നിങ്ങൾ മനസ്സിലാക്കി വെക്കാൻ. ഓക്കെ, അപ്പോൾ ഒരുപാട് രാജാക്കന്മാരെ പഠിക്കുമ്പോൾ പെട്ടെന്ന് ഒരു ചോദ്യം റാൻഡമായി ചോദിക്കുമ്പോൾ ഇപ്പോൾ നിങ്ങൾ കേട്ടു പോകുമ്പോൾ നിങ്ങൾക്ക് ഓക്കെ എല്ലാം മനസ്സിലായി, മനസ്സിൽ വെക്കും.
റാൻഡം ആയിട്ട് ചോദ്യം ചോദിക്കുമ്പോൾ, റാൻഡം ചോദ്യം ചോദിക്കുമ്പോൾ പെട്ടെന്ന് കൺഫ്യൂഷൻ വരും. അപ്പൊ ഇത്തരത്തിൽ രാജാക്കന്മാരെ പറ്റി അവരുടെ മൊത്തത്തിലുള്ള ഐഡിയ മനസ്സിലാക്കി വെക്കണം, ഒരു ഓവറോൾ ഐഡിയ. അവർ ഏത് മേഖലയിലാണ് അവർ അവരുടെ ഭരണ സമയത്ത് കൂടുതൽ ശ്രദ്ധ പതിപ്പിച്ചിരുന്നത്, ഏതൊക്കെ മേഖലകളിലാണ് അവർ കോൺട്രിബ്യൂട്ട് ചെയ്തത് തുടങ്ങിയ കാര്യങ്ങളെ പറ്റി ഒരു ജനറൽ ഐഡിയ ഉണ്ടാക്കി വെക്കുക ഓരോ രാജാക്കന്മാരെ പറ്റി. അത് മുൻപെടുത്ത രാജാക്കന്മാരെ പറ്റി ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, കണ്ടിട്ടില്ലാത്തവർ ആ ക്ലാസ് പോയി കാണുക. അപ്പൊ ഇവിടെ നമ്മൾ അയൽനാളിനെ പറ്റി പറയുമ്പോൾ ഞാൻ പറഞ്ഞു വിദ്യാഭ്യാസ രംഗത്ത് അദ്ദേഹം ആർട്സ് കോളേജ് സ്ഥാപിച്ചു 1866, 74 നിയമ വിദ്യാഭ്യാസം ആരംഭിച്ചു, അതുപോലെ ആരോഗ്യരംഗത്ത് ജനറൽ ആശുപത്രി ആരംഭിച്ചു, മാനസിക ആരോഗ്യ ആശുപത്രി ആരംഭിച്ചു, അതുപോലെ നിയമരംഗത്ത് പൂജപ്പുര സെൻട്രൽ ജയിൽ ആരംഭിച്ചു, അതുപോലെ തിരുവനന്തപുരത്ത് നേപ്പിയർ മ്യൂസിയം സ്ഥാപിച്ചു. അപ്പം ഇത്തരം കാര്യങ്ങൾക്ക് എന്താണ് ഇമ്പോർട്ടൻസ് കൊടുത്തൊരു രാജാവാണ് ആയിരുന്നിരുന്ന. അപ്പം ആ രീതിയിൽ മനസ്സിലാക്കി വെക്കുക. അത് സെക്രട്ടേറിയറ്റ് മന്ദിരം ഉദ്ഘാടനം ചെയ്ത് വർഷം ചോദിക്കാറുണ്ട്. നമ്മുടെ മഹാത്മാഗാന്ധി ജനിച്ച വർഷമാണ് നമ്മുടെ സെക്രട്ടേറിയറ്റ്, കേരള സെക്രട്ടേറിയറ്റ്. ഇപ്പോഴത്തെ നമ്മുടെ സെക്രട്ടറി ഉദ്ഘാടനം ചെയ്ത് 1869 ഓക്കെ. ഗാന്ധിജി ജനിച്ച ദിവസമാണ് നമ്മുടെ, സോറി ജനിച്ച ദിവസമല്ല, ജനിച്ച വർഷമാണ് നമ്മുടെ കേരള സെക്രട്ടേറിയറ്റ് ഉദ്ഘാടനം ചെയ്ത് 1869. അതും ഓർത്തു വെക്കാം, ആ രീതിയിൽ കണക്ട് ചെയ്ത് പഠിക്കുക. ഗാന്ധിജി ജനിച്ച ദിവസമാണ് അത് എല്ലാവർക്കും അറിയാവുന്നതാണ്, ആ ദിവസമാണ് അല്ല ആ വർഷമാണ് നമ്മുടെ സെക്രട്ടേറിയറ്റ് ഉദ്ഘാടനം ചെയ്തത്. അതുപോലെ തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിനെ ശില്പി ആരാണെന്ന് ചോദിക്കാറുണ്ട്, അതും സ്ഥിരം പി എസ് സി ചോദിക്കുന്ന ചോദ്യമാണ്. വില്യം ബാർട്ടർ ആണ് തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിന് ശില്പി. ആരാണ്? വില്യം ബാർട്ടർ. തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിന് ശില്പി വില്യം ബാർട്ടർ ആണ്. അതുപോലെ സെക്രട്ടേറിയറ്റിലെ ആദ്യ പ്രധാനമന്ത്രി ആരാണ് ചോദിക്കാറുണ്ട്, അത് ടി മാധവറാവു. സെക്രട്ടേറിയറ്റിലെ ആദ്യ പ്രധാനമന്ത്രി ടി മാധവറാവു ആണ്. അപ്പം സെക്രട്ടേറിയറ്റ് മന്ദിരത്തിന്റെ ശില്പി ഇതാണ് സ്ഥിരം ചോദിക്കുന്ന ചോദ്യം. മന്ദിരത്തിന്റെ ശില്പിയാണ് ശില്പി, ഒരു റെഗുലർ ക്വസ്റ്റൻ ആണ്. വില്യം ബാർട്ടൺ ആണ്, വില്യം ബാർട്ടൺ ആണ് തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിന്റെ ശില്പി. സെക്രട്ടേറിയറ്റിലെ ആദ്യ പ്രധാനമന്ത്രി ടി മാധവറാവു. അദ്ദേഹം ആയിരുന്നിരുന്നാളുടെ ദിവാൻ ആണ്. ഓക്കെ, അന്ന് രാജാവ് ആ പദവിയിലുണ്ട്, ദിവാൻമാരാണ് പ്രധാനമന്ത്രി ആണ്. ഓക്കെ, സെക്രട്ടേറിയറ്റിലെ ആദ്യ പ്രധാനമന്ത്രി ആയത് ടി മാധവറാവു ആണ്. 1866 തിരുവിതാംകൂർ പൊതുപരാമത്ത് വകുപ്പും ടി മാധവറാവു ആണ് ആരംഭിച്ചത്. അപ്പം തിരുവിതാംകൂർ പൊതുപരാമത്ത് വകുപ്പ് ആരംഭിച്ചത് ടി മാധവറാവു ആണ്. ഒരു ടി മാധവറാവിന് ശേഷം ദിവാൻ പദവിയിലെത്തിയ ശേഷയ്യ ശാസ്ത്രിയാണ്. ഓക്കെ, ടി മാധവറാവിന് ശേഷം ദിവാൻ പദവിയിലെത്തിയ ശേഷയ്യ ശാസ്ത്രിയാണ്. സർക്കാർ അഞ്ചൽ തപാൽ വകുപ്പ് ജനങ്ങൾക്ക് തുറന്നു കൊടുത്ത വർഷം 1861. നമുക്കറിയാം അഞ്ചലോട്ടക്കാരൻ എന്നൊരു പേരിൽ അന്നൊക്കെ പോസ്റ്റ്മാൻമാർ വരുമായിരുന്നു. പോസ്റ്റ്മാൻമാർ അവർ ഇന്നത്തെ പോലെ ബൈക്കിലും സ്കൂട്ടറിലും സൈക്കിളും ഒന്നുമല്ല, അവരൊരു വടി കുലുക്കിക്കൊണ്ടാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അഞ്ചലോട്ടം എന്നാണ് പറയുന്നത്, അതായത് അവർക്ക് നിൽക്കാൻ പാടില്ല, ഒരു കത്ത് കൊടുത്ത് അടുത്ത കത്ത് കൊടുക്കുന്നവർ വരെ നിർത്താതെ ഓടുന്ന ഒരു ഒരു ജോലിയായിരുന്നു അവരുടേത്. അഞ്ചലോട്ടക്കാരനാണ് അവർ അറിയപ്പെട്ടുകൊണ്ട്, ഒരു മണി കുലുക്കിക്കൊണ്ട് ഓടും. അപ്പം അത്തരത്തിൽ തപാൽ സംവിധാനം പൊതുജനങ്ങൾക്ക് തുറന്നു കൊടുത്തത് ആരുടെ കാലഘട്ടത്തിലാണ്? ആയിലും തിരുനാളുടെ കാലഘട്ടത്തിലാണ്, വർഷം 1861. ഓക്കെ, അതുപോലെ ലാറ്റിൻ വാക്കായ ഏഞ്ചലസ് ദൂതൻ എന്നിൽ നിന്നുമാണ് അഞ്ചൽ എന്ന വാക്ക് ഉത്ഭവിച്ചത്. അതുപോലെ നമുക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു വാക്കുണ്ട്, ഇതുപോലെ വിദേശത്ത് നിന്നും വിദേശത്തെ ഒരു വസ്തുവിന്റെ പേരിൽ നിന്ന് അല്ലെങ്കിൽ വന്ന പേരാണ്. ഇപ്പൊ ഉദാഹരണത്തിന് നമ്മൾ പറയില്ലേ നല്ല നല്ല എമണ്ടൻ സാധനമാണ്, എമണ്ടൻ നല്ല എമണ്ടൻ എന്ന സാധനമാണെന്ന് പറയാറില്ലേ, അത് ഇതുപോലെ വിദേശത്ത് നിന്ന് വന്ന ഒരു പേരാണ്. എംഡൻ, HMS എംഡൻ എന്നൊരു കപ്പല്, ഒരു ജർമ്മൻ കപ്പല് കൊച്ചി തീരത്ത് ബോംബിടും എന്നൊരു വാർത്ത വന്നു 1915 ഒന്നാം ലോക മഹായുദ്ധ കാലഘട്ടത്തിൽ. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് അതൊരു വലിയ ഭീകര കപ്പലാണ്, നല്ല സൈസുള്ള ഒരു കപ്പലാണ്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ഉരുത്തിരിഞ്ഞ വാക്കാണ് എമണ്ടൻ എന്ന വാക്ക്. ഓക്കെ, ആ പേരിൻ്റെ ഒരു ഒരു ഗംഭീരം കൂടി അത്തരത്തിൽ വാക്ക് മലയാളത്തിലേക്ക് കടന്നുകൂടാൻ കാരണമായി. അത്തരത്തിൽ ലാറ്റിൻ വാക്കായ ഏഞ്ചലസിൽ നിന്നുമാണ് എന്ത് വന്നത്, അഞ്ചൽ എന്ന വാക്ക് ഉത്ഭവിച്ചത്. അതൊരു തിരുവിതാംകൂറിലെ ആദ്യ സമഗ്രമായ കനേഷുകുമാരി അല്ലെങ്കിൽ സെൻസസ് നടത്തിയത് ആരാണ്? തിരുവിതാംകൂറിൽ ആയിലും തിരുനാളാണ്, വർഷം 1875. തിരുവിതാംകൂറിലെ ആദ്യത്തെ സമഗ്രമായ കനേഷുകുമാരി തയ്യാറാക്കിയ വർഷം 1865. നോട്ട് ചെയ്യണം, തിരുവിതാംകൂറിലെ ആദ്യത്തെ സമഗ്രമായ കനേഷുകുമാരി തയ്യാറാക്കിയത് 1875. പുനലൂർ തൂക്കുപാലം പണി കഴിപ്പിച്ചത് ആയിലും തിരുനാളുടെ കാലത്താണ്, 1877. പുനലൂർ തൂക്കുപാലം വളരെ ഫേമസ് ആയ തൂക്കുപാലമാണ് പുനലൂർ തൂക്കുപാലം, അത് പണി കഴിപ്പിച്ചത് ആയിരം തിരുനാളുടെ കാലത്താണ്. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ റോഡായ MC റോഡിന്റെ പണി പൂർത്തിയാക്കിയതും ആയിരം തിരുനാളുടെ കാലത്താണ്. അപ്പൊ ഞാൻ പറഞ്ഞു ഒരുപാട് നിർമ്മിതികൾ നടത്തിയ ഒരു രാജാവ് കൂടിയാണ് ആയിലും തിരുനാൾ. നമ്മൾ നേരത്തെ കണ്ടു നെയ്പ്പറ മ്യൂസിയം ഉണ്ട്, പുനലൂർ തൂക്കുപാലമുണ്ട്, കേരളത്തിലെ നീളം കൂടിയ റോഡായ MC റോഡാണ് റോഡുണ്ട്. അതുപോലെ വിദ്യാഭ്യാസ മേഖലയിൽ തിരുവനന്തപുരത്ത് നിയമ വിദ്യാഭ്യാസം തുടങ്ങി, ആർട്സ് കോളേജ് തുടങ്ങി, അതുപോലെ
മാനസിക ആശുപത്രി, പൂജപ്പുര സെൻട്രൽ ജയിൽ തുടങ്ങിയ സ്ഥാപനങ്ങൾ തിരുവനന്തപുരത്ത് തുടങ്ങിയതാണ് ആയിരുന്നിരുന്നതാണ്. അപ്പം ഇത്തരം കാര്യങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. നിങ്ങൾക്ക് അറിയത്തില്ലാത്ത അല്ലെങ്കിൽ പുതിയതായിട്ട് കേൾക്കുന്ന കാര്യങ്ങളുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു നോട്ട്ബുക്കിലേക്ക് കുറിച്ച് വെക്കുക. ഓക്കെ. അതുപോലെ എ ആർ രാജരാജവർമ്മ, രാജ രവിവർമ്മ, കേരളവർമ്മ വലിയ കോയി തമ്പ്ര എന്നിവർ ആയിലും നാളിന്റെ സദസ്സിലെ പ്രമുഖരായിരുന്നു. ആരൊക്കെയാണ്? എ ആർ രാജരാജവർമ്മ, കേരള പാണിനി എ ആർ രാജരാജവർമ്മ, രാജ രവിവർമ്മ പ്രശസ്ത ചിത്രകാരനായ രാജ രവിവർമ്മ, കേരളവർമ്മ വലിയ കോയി തമ്പുരാൻ എന്നിവർ ആയിലും തിരുനാളിന്റെ സദസ്സിലെ പ്രമുഖരായിരുന്നു. ആധുനിക തിരുവിതാംകൂർ മാതൃരാജ്യം എന്ന് പ്രകീർത്തിക്കപ്പെടാൻ തക്ക വിധം ദ്വിമണ്ഡലത്തിന് അടിത്തറ പാകിയതും അത് സ്വാതിരുന്നാളാണ്. അതുപോലെ ആരുടെ ഭരണകാലത്താണ് തിരുവിതാംകൂറിന് മാതൃകാ രാജ്യം മോഡൽ സ്റ്റേറ്റ് എന്ന പദവി ലഭിച്ചതെന്ന് ചോദിച്ചാൽ ഉത്തരം ആയിരുന്നിരുന്നാളാണ്. ഓക്കെ, മാതൃകാ രാജ്യം അല്ലെങ്കിൽ മോഡൽ സ്റ്റേറ്റ് എന്ന പദവി ലഭിച്ചത് ആയിരുന്നിരുന്നാളുടെ കാലത്താണ്. അതിന് അടിത്തറ പാകിയത് പക്ഷേ സ്വാതിരുന്നാളാണ്. അതും ചോദിക്കാറുണ്ട്. അതിന് വ്യത്യാസം മനസ്സിലാക്കി പഠിക്കണം. ഓക്കെ, ഇത് രണ്ടുള്ള വ്യത്യാസം മനസ്സിലാക്കി പഠിക്കണം. എന്താണ് ആധുനിക തിരുവിതാംകൂർ മാതൃരാജ്യം എന്ന് പ്രതിപ്പിക്കപ്പെടാൻ തക്ക വിധം ഭരണമണ്ഡലത്തിന് അടിത്തറ പാകിയത് സ്വാതിരുന്നാളാണ്. പക്ഷേ മാതൃരാജ്യം മോഡൺ സ്റ്റേറ്റ് എന്ന പദവി ലഭിച്ച ആരുടെ കാലത്താണ്? അത് ആയിരം തിരുനാളുടെ കാലത്താണ്. അടുത്തത് വിശാഖൻ തിരുനാൾ. 1880 മുതൽ 85 വരെയുള്ള കാലഘട്ടത്താണ് വിശാഖൻ തിരുനാൾ. അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രധാന സംഭാവന അദ്ദേഹം തിരുവിതാംകൂറിൽ മരച്ചീനി കൃഷി ആരംഭിച്ചു എന്നാണ്. പണ്ഡിതൻ എന്ന നിലയിൽ പ്രശസ്തനായ തിരുവിതാംകൂർ രാജാവ് കൂടിയാണ് വിശാഖൻ തിരുനാൾ. വളരെ പാണ്ഡിത്യമുള്ള ഒരു രാജാവായിരുന്നു വിശാഖൻ തിരുനാൾ രാജാവ്. 1881 തിരുവിതാംകൂറിൽ ഹൈക്കോടതി സ്ഥാപിച്ചു. അതുപോലെ അതേ വർഷം തന്നെ അദ്ദേഹം കോട്ടയം നഗരം പണികഴിപ്പിച്ചു. അപ്പം 1881 കോട്ടയം നഗരം പണികഴിപ്പിക്കുന്നത് തിരുവിതാംകൂറിൽ. ഓക്കെ, തിരുവിതാംകൂർ രാജാവായ വിശാഖൻ തിരുനാൾ. അതുപോലെ 1881 തന്നെ തിരുവിതാംകൂറിലെ ആദ്യ പരുത്തി മില്ല് കൊല്ലത്ത് ആരംഭിച്ചു. തിരുവിതാംകൂറിൽ സമ്പൂർണ്ണ ഭൂസർവേ നടത്തിയതും ആരാണ്? വിശാഖ തിരുനാളുടെ കാലഘട്ടത്തിലാണ്. 1883 തിരുവിതാംകൂറിൽ സമ്പൂർണ്ണ ഭൂസർവേ നടത്തിയത്. തിരുവിതാംകൂറിൽ പോലീസ് സംവിധാനം ഉടച്ചു വാർത്ത ഭരണാധികാരി ആരാൻ ചോദിക്കാറുണ്ട്. ഉത്തരം വിശാഖ തിരുനാളാണ്. തിരുവിതാംകൂറിൽ മരച്ചേരി പ്രോത്സാഹിപ്പിച്ച കൃഷി ഞാൻ പറഞ്ഞു, വിശാഖ തിരുനാൾ. അത് ഒരുപാട് പരീക്ഷകൾക്ക് ഏകദേശം 5 തവണ PSC ചോദിച്ചിട്ടുണ്ട്. തിരുവിതാംകൂറിൽ മരച്ചീനി കൃഷി പ്രോത്സാഹിപ്പിച്ച ഭരണാധികാരി ആരാണെന്ന്? ഉത്തരം വിശാഖ തിരുനാൾ. ഓക്കെ, അപ്പം അദ്ദേഹത്തിന്റെ പ്രധാന സംഭാവന നോട്ട് ചെയ്യുക. പണ്ഡിതൻ എന്ന നിലയിൽ പ്രശസ്തനാണ്. ഹൈക്കോടതി സ്ഥാപിച്ചു. കോട്ടയം നഗരം പണി കഴിപ്പിച്ചു. പരുത്തിമില്ല് കൊല്ലത്ത് ആരംഭിച്ചു. ഭൂസർവേ നടത്തി, സമ്പൂർണ്ണ ഭൂസർവേ നടത്തി 1881. പോലീസ് സംവിധാനം ഉടച്ചു വാർത്തു. അതുപോലെ മരച്ചീനി കൃഷി പ്രോത്സാഹിപ്പിച്ചു. അടുത്ത് ശ്രീമൂലൻ തിരുനാൾ. 1885 മുതൽ 1924 വരെയുള്ള 39 വർഷക്കാലം തിരുവിതാംകൂറിനെ ഭരിച്ച രാജാവാണ് ശ്രീമൂലൻ തിരുനാൾ. ഓക്കെ, നമുക്ക് പ്രധാനമായ ഈഴവ മെമ്മോറിയൽ, മലയാളി മെമ്മോറിയലൊക്കെ ഇദ്ദേഹത്തിന്റെ കാലഘട്ടത്താണ്. ഓക്കെ, ഈഴവ മെമ്മോറിയൽ, മലയാളി മെമ്മോറിയൽ തുടങ്ങിയവയെല്ലാം സമർപ്പിച്ച ശ്രീമൂലൻ തിരുനാളാണ്. പ്രാഥമിക വിദ്യാഭ്യാസം സൗജന്യമാക്കിയ തിരുവിതാംകൂർ രാജാവാണ് ശ്രീമൂലൻ തിരുനാൾ. പ്രാഥമിക വിദ്യാഭ്യാസം സൗജന്യമാക്കി. അതുപോലെ പിന്നോക്ക സമുദായത്തിലെ കുട്ടികൾക്ക് സർക്കാർ സ്കൂളിൽ പ്രവേശനം അനുവദിച്ചും ശ്രീമൂലൻ തിരുനാളാണ്. അതുവരെ പുലയ സമുദായത്തിലും അതുപോലെ താഴ്ന്ന മറ്റ് സമുദായത്തിലുള്ള കുട്ടികൾക്ക് സ്കൂളുകളിൽ പ്രവേശനമില്ലായിരുന്നു. അത്തരത്തിൽ പിന്നോക്ക സമുദായത്തിലെ കുട്ടികൾക്ക് സ്കൂളുകളിൽ പ്രവേശനം ഉറപ്പാക്കിയത് ശ്രീമൂലൻ തിരുനാളാണ്. അതുപോലെ 1896 തിരുവിതാംകൂറിൽ ജന്മികുടിയൻ റെഗുലേഷൻ പാസ്സാക്കി. അതായത് ജന്മികുടിയൻ ബന്ധത്തിന് കുറച്ചുകൂടി റെഗുലേഷൻസ്, നിയന്ത്രണങ്ങൾ കൊണ്ടുവന്നത് ശ്രീമൂലൻ തിരുനാളുടെ കാലത്താണ്. അതുപോലെ തിരുവിതാംകൂർ ലെജിസ്ലേറ്റീവ് കൗൺസിൽ നിലവിൽ വന്നത്, തിരുവിതാംകൂർ ലെജിസ്ലേറ്റീവ് കൗൺസിൽ നിയമനിർമ്മാണ സഭ നിലവിൽ വന്നത് 1888 March 30 ഈ വർഷം നോട്ട് ചെയ്യണം. 1888 തിരുവിതാംകൂറിൽ ലെജിസ്ലേറ്റീവ് കൗൺസിൽ നിയമനിർമ്മാണ സഭ നിലവിൽ വന്നത്. ഓക്കെ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ വർഷം 1888. അതുപോലെ തിരുവിതാംകൂർ ലെജിസ്ലേറ്റീവ് കൗൺസിൽ ശ്രീമൂലം പോപ്പുലർ അസംബ്ലി ആയത് അല്ലെങ്കിൽ ശ്രീമൂലം പ്രജാസഭയായത് 1904. അതും ചോദിക്കാറുണ്ട്. തിരുവിതാംകൂർ ലെജിസ്ലേറ്റീവ് കൗൺസിൽ, തിരുവിതാംകൂർ നിയമനിർമ്മാണ സഭ, ശ്രീമൂലം പോപ്പുലർ അസംബ്ലി അഥവാ ശ്രീമൂലം പ്രജാസഭയായി മാറിയത് ഏത് വർഷമാണ്? 1904. ഈ രണ്ട് വർഷം നോട്ട് ചെയ്യണം. തിരുവിതാംകൂർ ലെജിസ്ലേറ്റീവ് കൗൺസിൽ രൂപീകൃതമായത് 1888, അത് ശ്രീമൂലം പ്രജാസഭയായത് 1904. 16 വർഷങ്ങൾക്ക് ശേഷം. ഈ രണ്ട് വർഷങ്ങൾ പ്രത്യേകം നോട്ട് ചെയ്യണം. ഓക്കെ, പ്രജാസഭയുടെ ആദ്യ സമ്മേളനം നടന്നത് ഒക്ടോബർ 24. ഒക്ടോബർ 24 ഓർക്കാൻ എളുപ്പമുണ്ട്. 1904 നമ്മുടെ യു എൻ ഡേ ആണ്. ഓക്കെ, ഒക്ടോബർ 24 തീയതിയാണ് പ്രജാസഭയുടെ ആദ്യ സമ്മേളനം നടന്നത്. അതുപോലെ തിരുവിതാംകൂറിൽ വർത്തമാന പത്ര നിയമം, ഫിംഗർ പ്രിന്റ് ബ്യൂറോ, ഹസ്തലിഖിത ലൈബ്രറി എന്നിവ ആരംഭിച്ചതും ശ്രീമൂലം തിരുനാളുടെ കാലത്താണ്. ശ്രീമൂലം പ്രജാസഭയുടെ ആദ്യ യോഗത്തിൽ 88 അംഗങ്ങൾ പങ്കെടുത്തു. ഓക്കെ, ശ്രീമൂലം പ്രജാസഭയുടെ ആദ്യ യോഗത്തിൽ 88 അംഗങ്ങളാണ് പങ്കെടുത്തത്. ഈ നമ്പറുകൾ നോട്ട് ചെയ്യണം. ഇത്തരം കാര്യങ്ങൾ ശ്രീമൂലം തിരുനാളെ സംബന്ധിച്ചിടത്തോളം നോട്ട് ചെയ്ത് നോക്കണം. ഇനിയുണ്ട് തിരുവനന്തപുരത്ത്
വിക്ടോറിയ ജൂബിലി ടൗൺ ഹാൾ പണി കഴിപ്പിച്ച് ശ്രീമൂലം തിരുനാളാണ്. അത് പലർക്കും ഒരു കൺഫ്യൂഷൻ വരാറുണ്ട്. ഞാൻ പറഞ്ഞു ആയിലം തിരുനാളും ശ്രീമൂലം തിരുനാളും. ആയിലം തിരുനാളാണ് നേപ്പിയർ മ്യൂസിയം പണി കഴിപ്പിച്ചത്. പക്ഷേ വിക്ടോറിയ ജൂബിലി ടൗൺ ഹാൾ തിരുവനന്തപുരത്ത് പാളയംപള്ളിക്കടുത്തുള്ള വിക്ടോറിയ ജൂബിലി ടൗൺ ഹാൾ പണി കഴിപ്പിച്ച് പക്ഷേ ശ്രീമൂലം തിരുനാളാണ്. ഇത് തമ്മിൽ മാറിപ്പോകാറുണ്ട്. ഒരുപാട് പേർക്ക് എക്സാമുകളിൽ കൺഫ്യൂഷൻ വരാറുണ്ട്. അപ്പോൾ അവർക്ക് നേപ്പിയർ മ്യൂസിയം ആരാണ്? ആയിലം തിരുനാളാണ്. വിക്ടോറിയ ജൂബിലി ടൗൺ ഹാൾ പണികഴിപ്പിച്ചത് ശ്രീമൂലം തിരുനാളാണ്. ഓക്കെ, വിക്ടോറിയ ജൂബിലി ടൗൺ ഹാള് ശ്രീമൂലം തിരുനാൾ. അതുപോലെ തിരുവനന്തപുരത്ത് സംസ്കൃത കോളേജ്, ആയുർവേദ കോളേജ്, പുരാവസ്തു വകുപ്പ് എന്നിവ ആരംഭിച്ചും ശ്രീമൂലം തിരുനാളാണ്. അപ്പൊ നമുക്ക് എന്ത് മനസ്സിലാക്കാം? രണ്ട് രാജാക്കന്മാർ, ആയിലം തിരുനാൾ, ശ്രീമൂലം തിരുനാൾ, ഇവർ പ്രധാനമായിട്ടും കോൺസെൻട്രേറ്റ് ചെയ്ത് തിരുവിതാംകൂറിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും അതുപോലെ മറ്റ് പ്രധാനപ്പെട്ട ഇൻസ്റ്റിറ്റ്യൂഷൻസും സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയാണ്. ഓക്കെ, നമ്മൾ ശ്രീമൂലത്തിന്റെ എന്തൊക്കെയാണ് തുടങ്ങിയെന്നുള്ളത് കണ്ടു. ഇവിടെ നമ്മൾ കാണുന്നത്, സോറി, നമ്മൾ ആയിലത്തിന്റെ കണ്ടു. ഇവിടെ നമ്മൾ കാണുന്നത് ശ്രീമൂലത്തിന്റെയാണ്. ശ്രീമൂലം, സംസ്കൃത കോളേജ്, ആയുർവേദ കോളേജ്, ഫേമസ് ആയിട്ടുള്ള ആയുർവേദ കോളേജ്, പുരാവസ്തു വകുപ്പ് എന്നിവ ആരംഭിച്ച് ശ്രീമൂലം തിരുനാളാണ്. തിരുവനന്തപുരത്ത് ദുർഗുണ പരിഹാര പാഠശാല, ലോ കോളേജ്, വനിതാ കോളേജ് എന്നിവ ആരംഭിച്ച് ശ്രീമൂലം തിരുനാളാണ്. വനിതാ കോളേജ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിച്ചിട്ടുണ്ട്, രണ്ടു മൂന്ന് വട്ടം ചോദിച്ചിട്ടുണ്ട്. തിരുവനന്തപുരത്ത് ദുർഗുണ പരിഹാര പാഠശാല, ലോ കോളേജ്, വനിതാ കോളേജ് എന്നിവ സ്ഥാപിച്ചത് ശ്രീമൂലം തിരുനാളാണ്. ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്, തിരുവനന്തപുരത്ത് നിയമ വിദ്യാഭ്യാസം ആരംഭിച്ചത് ആരാണ്? ആയിലം തിരുനാളാണ്. പക്ഷേ ലോ കോളേജ് ആസച്ച് ലോ കോളേജ് സ്ഥാപിച്ചത് ശ്രീമൂലം തിരുനാളാണ്. അത് തമ്മിൽ വ്യത്യാസമുണ്ട്. നിയമ വിദ്യാഭ്യാസം തുടങ്ങിയത് ആയിലം തിരുനാളുടെ കാലത്താണ്. പക്ഷേ തിരുവനന്തപുരം ലോ കോളേജ് സ്ഥാപിച്ചത് ശ്രീമൂലം തിരുനാളാണ്. ആ വ്യത്യാസം മനസ്സിലാക്കി പഠിക്കണം. ഓക്കെ, അല്ലാന്നുണ്ടെങ്കിൽ ഓപ്ഷൻ കോൾ ചെല്ലുമ്പോൾ ഈ രണ്ട് പേരുടെ പേരും ഓപ്ഷൻ ഉണ്ടാവും. അത് നമുക്ക് കൺഫ്യൂഷൻ ആവും, തെറ്റാനുള്ള സാധ്യത കൂടുതലാണ്. ഓക്കെ, തിരുവനന്തപുരത്ത് നിയമ വിദ്യാഭ്യാസം ആരംഭിച്ചത് ആയില്യം, ലോ കോളേജ് കോളേജായിട്ട് അത് തുടങ്ങിയത് ആരാണ്? ശ്രീമൂലം തിരുനാളാണ്. ഇനി വിവാദമായ മുല്ലപ്പെരിയാർ ഡാം ഉദ്ഘാടനം ചെയ്തത് ശ്രീമൂലം തിരുനാളുടെ കാലഘട്ടത്തിലാണ്. സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ളയെ നാട് കടത്തിയ സമയത്ത് ശ്രീമൂലം തിരുനാളാണ്. ഒബ്വിയസ് ആണ്, കാരണം അദ്ദേഹത്തിന്റെ കാലഘട്ടം പഠിച്ചിരിക്കണം. ഞാൻ പറഞ്ഞില്ലേ 885 മുതൽ 924 വരെയുള്ള കാലഘട്ടം ശ്രീമൂലത്തിന്റെയാണ്. സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ളയെ 1919 നാട് കടത്തുമ്പോൾ ആരാണ്? തിരുവിതാംകൂർ രാജാവ് ശ്രീമൂലം തിരുനാളാണ്. പിന്നെ സ്ഥിരമായി ചോദിക്കുന്നുണ്ട് ആ സമയത്ത് ദിവാനാര് പി രാജഗോപാലാചാരി. ഓക്കെ, പി രാജഗോപാലാചാരിയാണ്, നമ്മൾ ഇന്ത്യ സ്വാതന്ത്ര്യ സമരത്തിൽ പഠിക്കുന്നത് സി രാജഗോപാലാചാരിയാണ്. ഓക്കെ, അത് മാറിപ്പോരുത്, ഇത് പി രാജഗോപാലാചാരിയാണ്. കേരള കേരളത്തിലുള്ള തിരുവിതാംകൂറിലെ ദിവാൻ പി രാജഗോപാലാചാരി. അതുപോലെ മലയാളി മെമ്മോറിയൽ, ഏഴാം മെമ്മോറിയൽ തുടങ്ങിയ നിവേദനങ്ങൾ സമർപ്പിക്കപ്പെട്ടത് തി ശ്രീമൂലം തിരുനാളാണ്. അവർണ ഹിന്ദുക്കൾ, ക്രിസ്ത്യാനികൾ, മുസ്ലിങ്ങൾ എന്നിവർ ലാൻഡ് റവന്യൂ വകുപ്പിൽ അവസരം നിഷേധിച്ചത് എല്ലാവർക്കും തുല്യ അവകാശങ്ങൾക്കായി പ്രക്ഷേപണം നടത്തിയിട്ടുണ്ട്. അതാണ് പൗരത്വ സമത്വവാദ പ്രക്ഷോഭം. അത് 1919 അന്നും തിരുവിതാംകൂറിന്റെ രാജാവ് എന്ന് പറഞ്ഞത് ശ്രീമൂലം തിരുനാളാണ്. എന്താണ്? അവർണർ, ഹിന്ദുക്കൾ, ക്രിസ്ത്യാനികൾ, മുസ്ലിങ്ങൾ എന്നിവർ ലാൻഡ് റവന്യൂ വകുപ്പിൽ നിയമനങ്ങൾ നിഷേധിച്ചതിനെതിരെ എല്ലാവർക്കും തുല്യ അവകാശങ്ങൾക്കായി നടത്തിയ പ്രക്ഷോഭമാണ് പൗര സമത്വവാദ പ്രക്ഷോഭം. അത് 1919 നമ്മുടെ റൗലറ്റ് ആക്ട് നടന്ന, ജാലിയൻ വാലാബാഗൊക്കെ നടന്ന 1919 കേരളത്തിൽ ആ സമരം നടന്നത്. എന്താണ്? പൗരത്വ സമത്വവാദ പ്രക്ഷോഭം. അത് നടന്നതും ശ്രീമൂലം തിരുനാളുടെ കാലഘട്ടത്തിലാണ്. ഓർത്തിരിക്കണം, പൗരത്വ സമത്വവാദ പ്രക്ഷോഭം. ഈ ക്വസ്റ്റൻ ഒക്കെ പരീക്ഷയ്ക്ക് വരുവാണെങ്കിൽ ഒരുവിധം കുട്ടികളൊന്നും ഇത് ആൻസർ ചെയ്യില്ല. അപ്പൊ നിങ്ങൾക്ക് വ്യക്തമായൊരു എഡ്ജ് ഉണ്ടാവും. ഇതൊക്കെ നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ചോദിക്കുകയാണെങ്കിൽ കൃത്യമായൊരു എഡ്ജ് തരുന്ന ക്വസ്റ്റൻസ് ആണ്. ഒരുപാട് കുട്ടികളൊന്നും ഇത് ആൻസർ ചെയ്യില്ല. ഓക്കെ, പൗരത്വ സമത്വവാദ പ്രക്ഷോഭം അങ്ങനെ സ്ഥിരമായി കേൾക്കുന്ന ഒരു ചോദ്യമല്ല. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ഓട് ക്വസ്റ്റൻസ് വരികയാണെങ്കിൽ തീർച്ചയായും അത് റാങ്ക് മേക്കിംഗ് ക്വസ്റ്റൻസ് ആയിട്ട് മാറും. ഇത്തരത്തിലുള്ള ഓട് ക്വസ്റ്റൻസ് റാങ്ക് മേക്കിംഗ് ക്വസ്റ്റൻസ് ആയിട്ട് മാറും. ഓക്കെ, അപ്പൊ അതുകൊണ്ട് ഓർത്തിരിക്കുക. ഇനി കെ പി സി സിയുടെ നേതൃത്വത്തിൽ അഖില കേരള സമ്മേളനം നടന്നത് 1921 കെ പി സി സിയുടെ നേതൃത്വത്തിൽ അഖില കേരള സമ്മേളനം, കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയാണ് കെ പി സി സി, അതിന്റെ നേതൃത്വത്തിൽ അഖില കേരള കോൺഗ്രസ് സമ്മേളനം നടന്നത് 1921. അന്നത്തെ അധ്യക്ഷൻ സ്ഥിരം ചോദിക്കാറുണ്ട് ടി പ്രകാശമാണ്. കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ അഖില കേരള സമ്മേളനം 1921 നടക്കുമ്പോഴുള്ള അധ്യക്ഷൻ ടി പ്രകാശമാണ്. അപ്പം 1921 ആരാണ് തിരുവിതാംകൂറിന്റെ ഭരണാധികാരി എന്നാണ് ചോദ്യം. ഉത്തരം ശ്രീമൂലമാണ്. 24 മാർച്ച് 30 വൈക്കം സത്യാഗ്രഹം ആരംഭിച്ചത് ശ്രീമൂലം തിരുനാളുടെ കാലത്താണ്. ഓക്കെ, വൈക്കം സത്യാഗ്രഹം ആരംഭിച്ചത്, ശ്രദ്ധിക്കണം, വൈക്കം സത്യാഗ്രഹം ആരംഭിച്ചത് ശ്രീമൂലം തിരുനാളുടെ കാലത്താണ് ആരംഭിച്ചത്. ഇനി മലയാളി മെമ്മോറിയലിനെ പറ്റി നോക്കാം. നമ്മൾ സ്ഥിരം ചോദിക്കുന്ന ചോദ്യമാണ് മലയാളി മെമ്മോറിയലും ഈഴവ മെമ്മോറിയലും. തിരുവിതാംകൂറിൽ ഉദ്യോഗങ്ങൾക്ക് വിദേശ ഭ്രാമകർക്ക് ഉണ്ടായിരുന്ന അമിത പ്രാധാന്യം ഇല്ലാതാക്കുന്നതിനായി ബാരിസ്റ്റർ ജി പി പിയുടെ നേതൃത്വത്തിൽ 1028 പേർ ഒപ്പിട്ട ഒരു നിവേദനം 1891 ജനുവരി 1 തിരുവിതാംകൂർ രാജാവായിരുന്ന ശ്രീമൂലം തിരുനാൾ സമർപ്പിക്കേണ്ട. ഇതാണ് മലയാളി മെമ്മോറിയൽ. ലക്ഷ്യം എന്താണ്? ഉന്നത ജോലികൾ
തദ്ദേശീയർക്ക് നൽകുക. അപ്പം മലയാളി മെമ്പറിൽ ആദ്യം ഒപ്പുവെച്ചത് കെ പി ശങ്കരമേനോനാണ്. ഡോക്ടർ പൽപ്പു ഒപ്പുവെച്ചിട്ടുണ്ട്. ഏഴാം മെമ്മോറിയലിന് നേതൃത്വം നൽകിയ ഡോക്ടർ പൽപ്പുവും മലയാളി മെമ്മോറിയൽ സൈൻ ചെയ്തിട്ടുണ്ട്. പക്ഷെ മൂന്നാമനാണ് മലയാളി മെമ്മോറിയൽ ആദ്യം സൈൻ ചെയ്തത് കെ പി ശങ്കരമേനോനാണ്. കെ പി ശങ്കരമേനോൻ നോട്ട് ചെയ്യണേ, മലയാളി മെമ്മോറിയൽ ആദ്യമായി ഒപ്പുവെച്ച കെ പി ശങ്കരമേനോനാണ്. മലയാളി മെമ്മോറിയൽ മൂന്നാമതായി ഒപ്പുവെച്ചാണ് ഡോക്ടർ പൽപ്പു. മലയാളി മെമ്മോറിയലിന് പിന്നിൽ പ്രവർത്തിച്ച സാഹിത്യകാരൻ ചോദിക്കാറുണ്ട്, സി വി രാമൻപിള്ള. ഓക്കെ, മലയാളി മെമ്മോറിയലിന് പിന്നിൽ പ്രവർത്തിച്ച സാഹിത്യകാരൻ സി വി രാമൻപിള്ള. അതുപോലെ മലയാളി മെമ്മോറിയൽ ബന്ധപ്പെട്ട മുദ്രാവാക്യമാണ് തിരുവിതാംകൂർ തിരുവിതാംകൂറുകാർക്ക് എന്ന മുദ്രാവാക്യം. തിരുവിതാംകൂർ തിരുവിതാംകൂറുകാർക്ക് എന്ന ലഘുലേഖ എഴുതിയത് മലയാളി മെമ്മോറിയൽ നേതൃത്വം നൽകിയ ബാരിസ്റ്റർ ജി പി പിള്ള തന്നെയാണ്. ഓക്കെ, തിരുവിതാംകൂർ തിരുവിതാംകൂറുകാർക്ക് എന്ന ലഘുലേഖ എഴുതി തയ്യാറാക്കിയത് മലയാളി മെമ്മോറിയലിന് നേതൃത്വം നൽകിയ ബാരിസ്റ്റർ ജി പി പിള്ള തന്നെയാണ്. അപ്പം മലയാളി മെമ്മോറിയൽ പിന്നിൽ പ്രവർത്തിച്ച സാഹിത്യകാരൻ സി വി രാമൻപിള്ള. ആദ്യമായി ഒപ്പിട്ട വ്യക്തി ആരാണ്? കെ പി ശങ്കരമേനോൻ. കെ പി ശങ്കരമേനോൻ മലയാളി മെമ്മോറിയൽ ആദ്യം ഒപ്പുവെച്ച വ്യക്തി കെ പി ശങ്കരമേനോൻ. മലയാളി മെമ്മോറിയലിന് പിന്നിൽ പ്രവർത്തിച്ച സാഹിത്യകാരൻ സി വി രാമൻപിള്ള. മലയാളി മെമ്മോറിയൽ തിരുവിതാംകൂർ തിരുവിതാംകൂർകാർക്ക് എന്ന ലേഖുലേഖ എഴുതിയത് ബാരിസ്റ്റർ ജി പി പിള്ള. അടുത്ത ഈഴവ മെമ്മോറിയൽ, ഈഴവ സമുദായത്തിലെ അവകാശം എടുക്കുന്നതിനായി ഡോക്ടർ പൽപ്പുവിൻ നേതൃത്വത്തിൽ 13,776 പേര്, നമ്പർ നോട്ട് ചെയ്യണം, ചോദിക്കാറുണ്ട്, 13,776 പേര് ഒപ്പിട്ട ഹർജി 1896 സെപ്റ്റംബർ 3 ശ്രീമൂലം സമർപ്പിക്കുകയുണ്ടായി. അതാണ് ഈഴവ മെമ്മോറിയൽ. രണ്ടാം ഈഴവ മെമ്മോറിയൽ സമർപ്പിക്കേണ്ട വർഷം 1930. ആർക്കാണ് സമർപ്പിക്കപ്പെട്ടത്? കഴ്സൺ പ്രഭുവിന്. എന്തിനാണ് രണ്ടാം ഈഴവ മെമ്മോറിയൽ സമർപ്പിച്ചത്? ഒന്നാം ഈഴവ മെമ്മോറിയൽ സക്സസ് ആയില്ല, ശ്രീമൂലം നടപടികളൊന്നും എടുക്കാത്ത വർഷം. കഴ്സന്റെ കേരള സന്ദർശന വേളയിൽ ഡോക്ടർ പൽപ്പുവിൻ നേതൃത്വത്തിൽ അദ്ദേഹത്തിന് നേതൃത്വത്തിൽ അദ്ദേഹത്തിന് കഴ്സന് അന്നത്തെ ഇന്ത്യയുടെ വൈസ്രോ ആയിരുന്ന കഴ്സന് ഇവർ നേരിട്ട് കൊണ്ട് രണ്ടാം ഈഴവ മെമ്മോറിയൽ സമർപ്പിക്കുകയുണ്ടായി. പക്ഷേ അതിനും കാര്യമായ നടപടികൾ ഉണ്ടായില്ല. അതിനെ തുടർന്ന് നായർ ഈഴവ വിപ്ലവം നടക്കുകയുണ്ടായി. അത് നടന്ന വർഷം 1905. നായർ ഈഴവ വിപ്ലവം നടന്ന വർഷം 1905. അത് നോട്ട് ചെയ്യണം. ഇനി ഒരു എതിർ മെമ്മോറിയൽ ഉണ്ട്, മലയാളി മെമ്മോറിയൽ എതിർക്കുക. അതായത് 1891 സമർപ്പിച്ച തമിഴ് ബ്രാഹ്മണർക്കെതിരെ സമർപ്പിച്ച മലയാളി മെമ്മോറിയൽ എതിർക്കുക ഉദ്ദേശത്തോടെ തമിഴ് ബ്രാഹ്മണർ, ഹിന്ദു മലയാളികൾ, ക്രൈസ്തവ മലയാളി എന്നിങ്ങനെ വിവിധ വിഭാഗത്തിലുള്ള ആളുകൾ ചേർന്ന് ഒപ്പുവെച്ച ഒരു മെമ്മോറിയൽ 1891 ജൂൺ 3 തിരുവിതാംകൂർ രാജാവായ ശ്രീമൂലം തിരുനാൾ സമർപ്പിച്ചു. ഇതാണ് എതിർ മെമ്മോറിയൽ. ഓക്കെ, ആരൊക്കെയാണ് മലയാളി മെമ്മോറിയലിനെ എതിർക്കുക എന്ന ഉദ്ദേശത്തോടെ? തമിഴ് ബ്രാഹ്മണർ, ഹിന്ദു മലയാളികൾ, ക്രൈസ്തവ മലയാളികൾ എന്നിങ്ങനെ വിവിധ വിഭാഗത്തിലുള്ള ആളുകൾ ചേർന്ന് ഒപ്പിട്ട മെമ്മോറിയൽ 1891 ജൂൺ 3 തിരുവിതാംകൂർ രാജാവായിരുന്ന ശ്രീമൂലം തിരുനാൾ സമർപ്പിച്ചു. ഇതാണ് എതിർ മെമ്മോറിയൽ എന്നറിയപ്പെടുന്നത്. അടുത്തത് പൂരാടം തിരുനാൾ സേതു ലക്ഷ്മിബായ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് സേതു ലക്ഷ്മിബായ്. 1924 മുതൽ 1931 വരെയുള്ള കാലഘട്ടങ്ങളാണ് സേതു ലക്ഷ്മിബായുടേത്. എത്ര വർഷമാണ്? 1894 മുതൽ 1931 വരെയുള്ള വർഷങ്ങൾ. ഓക്കെ, വർഷം ഓർത്തിരിക്കണം, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 1824 മുതൽ 31 വരെ ശ്രീ ചിത്ര തിരുനാളെ പ്രായം തികയാത്തതിനാൽ റീജൻ്റായി ഭരണം നടത്തുകയായിരുന്നു സേതു ലക്ഷ്മിബായ്. ശുചീന്ദ്രം സത്യാഗ്രഹം, തിരുവാർപ്പ് സത്യാഗ്രഹം എന്നിവ നടന്ന സേതു ലക്ഷ്മിയുടെ കാലത്താണ്. ശുചീന്ദ്രം സത്യാഗ്രഹം, തിരുവാർപ്പ് സത്യാഗ്രഹം, ശ്രദ്ധിക്കണം, ശുചീന്ദ്രം സത്യാഗ്രഹം, തിരുവാർപ്പ് സത്യാഗ്രഹം എന്നിവ നടന്നത് സേതു ലക്ഷ്മിയുടെ കാലത്താണ്. ദേവസ്വം ക്ഷേത്രങ്ങളിൽ മൃഗബലി, ദേവദാസി, ദേവദാസി സമ്പ്രദായം എന്നിവ നിരോധിച്ച സേതു ലക്ഷ്മിയാണ്. ദേവസ്വം ക്ഷേത്രങ്ങളിൽ മൃഗബലി, ദേവദാസി, കുടിക്കാരി എന്ന് പറയും സമ്പ്രദായം നിരോധിച്ചത് സേതു ലക്ഷ്മിയുടെ കാലത്താണ്. ബഹുഭാര്യത്വം നിയമവിരുദ്ധമായി പ്രഖ്യാപിച്ചു റാണി സേതുലക്ഷ്മിബായാണ്. ബഹുഭാര്യത്വം നിയമവിരുദ്ധമായി പ്രഖ്യാപിച്ചു. അതുപോലെ തിരുവിതാംകൂറിൽ വർത്തമാന പത്ര നിയമം പാസാക്കി സേതുലക്ഷ്മിബായി 1926. സേതുലക്ഷ്മിബായുടെ കാലത്താണ് തിരുവിതാംകൂർ ദിവാനായി ബ്രിട്ടീഷുകാരനായ എം ഇ വാട്സൺ നിയമിതനായത്. അല്ലെങ്കിൽ തിരിച്ചു വയ്ക്കാം, റാണി സേതുലക്ഷ്മിബായുടെ കാലത്ത് തിരുവിതാംകൂറിൽ ദിവാനായി നിയമിതനായ ബ്രിട്ടീഷുകാരൻ എം ഇ വാട്സൺ. തിരുവിതാംകൂറിൽ മരുമക്കത്തായ സമ്പ്രദായം അവസാനിപ്പിച്ചും റാണി സേതു ലക്ഷ്മിബായാണ്. 1925 നായർ ആക്ട് പ്രകാരമാണ് തിരുവിതാംകൂറിൽ മരുമക്കത്തായും അവസാനിച്ചത്. ഓക്കെ, മരുമക്കത്തായും അവസാനിപ്പിച്ചത് റാണി സേതു ലക്ഷ്മിബായാണ്. കൊച്ചിൻ നായർ ആക്ട് 1937-38 ഭാര്യയ്ക്കും മക്കൾക്കും പിന്തുടർച്ച അവകാശം അനുവദിച്ചു. ആ സമയത്ത് ചിത്രത്തിൽ നിന്നാണ് കൊച്ചിൻ നായർ ആക്ട് വന്ന വർഷം സ്ഥിരം ചോദിക്കാറുണ്ട്. ഉത്തരം 1937-38
1933-ലെ മദ്രാസ് മരുമത്തായ മലബാർ ആക്ടും പിതാവിന്റെ പുത്രലേക്ക് പിന്തുടർച്ച അവകാശം അനുവദിച്ചു. മരുമക്കത്തായ സമ്പ്രദായം അവസാനിപ്പിച്ച സേതുലക്ഷ്മി ഭായിയാണ്. അതിനെ തുടർന്ന് മദ്രാസ് മരുമക്കത്തായും ആക്ട് മലബാറിലും പിതാവിന്റെ പുത്രലേക്ക് പിന്തുടർച്ച അവകാശം അനുവദിച്ചു. തിരുതാങ്കൂറിലെ മഹ്ന അക്കാട്ട എന്നറിയപ്പെടുന്ന പണ്ടാരപ്പട്ട വിളംബരമാണ്. നോക്കണം, പണ്ടാരപ്പട്ട വിളംബരം പുറപ്പെടുവിച്ചത് 1034 ആണ്. ഓക്കെ, അതുപോലെ ഗ്രാമപഞ്ചായത്തിൽ രൂപീകരിക്കുകയും സൗജന്യ ഉച്ചഭക്ഷണ പദ്ധതി നടപ്പിലാക്കുകയും ചെയ്ത ഭരണാധികാരി കൂടിയാണ് ആര്? സേതുലക്ഷ്മിബായ്. ഞാൻ നേരത്തെ പറഞ്ഞു വൈക്കം സത്യാഗ്രഹം ആരംഭിക്കുന്ന സമയത്ത് തിരുവിതാംകൂർ ഭരണാധികാരി എന്ന് പറഞ്ഞ ശ്രീമൂലൻ തിരുനാളാണ്. വൈക്കം സത്യാഗ്രഹം അവസാനിച്ച സമയത്ത് തിരുവിതാംകൂർ ഭരണാധികാരി സേതുലക്ഷ്മിബായാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അതുകൊണ്ട് ഞാൻ കളർ മാറ്റി കൊടുത്ത് നോട്ട് ചെയ്യണം. വൈക്കം സത്യാഗ്രഹം ആരംഭിക്കുന്ന സമയത്തെ തിരുവിതാംകൂർ ഭരണാധികാരി ശ്രീമൂലൻ തിരുനാളാണ്. പക്ഷെ വൈക്കം സത്യാഗ്രഹം അവസാനിക്കുന്ന സമയത്ത് തിരുവിതാംകൂർ ഭരണാധികാരി എന്ന് പറയുന്നത് അത് റാണി സേതുലക്ഷ്മിബായാണ്. അതുപോലെ 1929 തിരുവനന്തപുരം പട്ടണം വൈദ്യീകരിച്ചത് ലക്ഷ്മിബായിയുടെ കാലത്താണ്. തിരുവനന്തപുരം പട്ടണം വൈദ്യീകരിക്കുകയുണ്ടായി. കേരളത്തിൽ വൈദ്യീകരിച്ച ആദ്യ പട്ടണമാണ് തിരുവനന്തപുരം. 1929 തിരുവനന്തപുരം പട്ടണം വൈദ്യീകരിച്ച റാണി സേതുലക്ഷ്മിബായിയുടെ കാലത്താണ്. അടുത്തത് അവസാനത്തെ തിരുവിതാംകൂർ മഹാരാജാവ് ശ്രീ ചിത്ര തിരുനാളാണ്. ഒരുപാട് നല്ല കാര്യങ്ങൾ തിരുവിതാംകൂറിന് വേണ്ടി ചെയ്ത ഒരു വ്യക്തിയാണ് ശ്രീ ചിത്ര. ശ്രീ ചിത്ര പള്ളിവാസൽ ജലവൈദ്യ പദ്ധതി അടക്കം ഒരുപാട് ക്ഷേമ പ്രവർത്തനങ്ങൾ ചെയ്തിട്ടുണ്ട്. ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ തിരുവിതാംകൂറിലേക്ക് കൊണ്ടുവന്ന ഒരു രാജാവ് കൂടിയാണ് ശ്രീ ചിത്ര. ഓക്കെ, ശ്രീ ചിത്ര തിരുനാളിനെ പറ്റി നമുക്ക് നോക്കാം. 1931 മുതൽ 1949 വരെയുള്ള വർഷങ്ങളാണ് ശ്രീ ചിത്രയുടെ കാലഘട്ടം. തിരുവിതാംകൂറിലെ അവസാനത്തെ ഭരണാധികാരിയാണ്. ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ച ഭരണാധികാരിയാണ്. വധശിക്ഷ നിർത്തലാക്കിയ തിരുവിതാംകൂർ രാജാവാണ്. തിരുവിതാംകൂർ സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് നമ്മുടെ കെ എസ് ആർ ടി സിയുടെ മുത്തച്ഛൻ എന്ന് പറയാം, മുത്തച്ഛൻ അല്ല അച്ഛൻ എന്ന് പറയാം, തിരുവിതാംകൂർ സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് തുടങ്ങിയത് ശ്രീ ചിത്രയാണ്. 1938 വർഷം ചോദിക്കാറുണ്ട്. 1938 കെ എസ് ആർ ടി സി തുടങ്ങിയ വർഷം നമുക്കറിയാം, 1965 കെ എസ് ആർ ടി സി 65 കെ എസ് ആർ ടി സി 1965 തിരുവിതാംകൂർ പ്രായപൂർത്തി വോട്ടവകാശം ഏർപ്പെടുത്തിയതും ആരാണ്? ശ്രീ ചിത്രയാണ്. തിരുവിതാംകൂറിൽ പബ്ലിക് സർവീസ് കമ്മീഷൻ PSC സ്ഥാപിച്ച മഹാരാജാവ് ശ്രീ ചിത്രയാണ്. തിരുവിതാംകൂറിൽ ഭൂപണയ ബാങ്ക് സ്ഥാപിച്ച ശ്രീ ചിത്രയാണ്. അതുപോലെ തിരുവിതാംകൂർ സർവകലാശാല സ്ഥാപിച്ചും ശ്രീ ചിത്രയാണ്. തിരുവിതാംകൂർ സർവകലാശാലയുടെ ആദ്യ ചാൻസലർ ശ്രീ ചിത്രയാണ്. പിന്നെ ഒരു കാര്യം കൂടി, തിരുവിതാംകൂർ സർവകലാശാലയാണ് പിന്നീട് നമ്മുടെ കേരള സർവകലാശാലയായി മാറിയത്. ഓക്കെ, കേരള സർവകലാശാല മാറിയത് തിരുവിതാംകൂർ സർവകലാശാലയാണ്. നോട്ട് ചെയ്യുക, തിരുവിതാംകൂർ സർവകലാശാല 1937 സ്ഥാപിച്ച് തിരുവിതാംകൂർ സർവകലാശാലയാണ് പിന്നീട് കേരള സർവകലാശാലയായി മാറിയത്, അതും നോട്ട് ചെയ്യണം. തിരുവിതാംകൂർ സർവകലാശാലയുടെ ആദ്യ ചാൻസലർ ശ്രീ ചിത്രയാണ്. ആദ്യ വൈസ് ചാൻസലർ CP രാമസ്വാമി അയ്യരാണ്. അദ്ദേഹമായിരുന്നു തിരുവിതാംകൂറിലെ ദിവാൻ. അതുപോലെ CP രാമസ്വാമി അയ്യരെ വധിക്കാൻ ശ്രമിച്ച വ്യക്തി KCS മണിയാണ്. വളരെ ഫേമസ് ആണ്. തിരുവിതാംകൂർ ദിവാനായിരുന്ന ഒരുപാട് നല്ല കാര്യം ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം ജനോ ഉപദ്രവകരമായ പരിപാടികളും ചെയ്തിട്ടുള്ള ഒരു ദിവാനാണ് CP രാമസ്വാമി അയ്യർ. അദ്ദേഹത്തെ വധിക്കാൻ ശ്രമിച്ച വ്യക്തി KCS മണിയാണ്. തിരുവിതാംകൂറിൽ റബ്ബർ വർക്ക്സ്, കുണ്ടറ കളിമൺ ഫാക്ടറി, FACT, പുനലൂർ പ്ലൈവുഡ് എന്നിവ സ്ഥാപിച്ച ശ്രീ ചിത്രത്തിനുള്ള കാലത്താണ്. തിരുവിതാംകൂർ റബ്ബർ വർക്ക്സ്, കുണ്ടറ കളിമൺ ഫാക്ടറി, FACT, പുനലൂർ പ്ലൈവുഡ് ഫാക്ടറി എന്ന് സ്ഥാപിച്ച ശ്രീ ചിത്രത്തിനുള്ള കാലത്താണ്. അതുപോലെ കേരളത്തിൽ പോപ്പിനെ സന്ദർശിച്ച ആദ്യ ഭരണാധികാരി ചോദിക്കാറുണ്ട്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പോപ്പിനെ, ക്രിസ്ത്യൻ ലീഡറായ സമുദായത്തിൻ്റെ ലീഡറായ പോപ്പിനെ സന്ദർശിച്ച ആദ്യ കേരള ഭരണാധികാരി ശ്രീ ചിത്രയാണ്. അവർ രണ്ടുപേരും നിൽക്കുന്ന ഫോട്ടോ ഒക്കെ നിങ്ങൾക്ക് ഗൂഗിൾ അവൈലബിൾ ആണ്, ജസ്റ്റ് സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി. ആദ്യമായി യാത്ര നടത്തിയ തിരുവിതാംകൂർ രാജാവും ശ്രീ ചിത്രയാണ്. നമുക്കറിയാം പണ്ട് ഇന്ത്യക്കാർക്ക് വിശ്വാസമുണ്ടായിരുന്നു കടൽ കടന്ന് യാത്ര ചെയ്യുന്നത് നമ്മുടെ ആരോഗ്യത്തിന് നല്ലതല്ല എന്ന്. അതിനെയൊക്കെ വകവയ്ക്കാതെ ആദ്യമായി സമുദ്രയാത്ര നടത്തിയ തിരുവിതാംകൂർ രാജാവും ശ്രീ ചിത്ര തിരുനാളാണ്. ഓക്കെ, ആദ്യമായി സമുദ്രയാത്ര നടത്തിയ തിരുവിതാംകൂർ രാജാവും ശ്രീ ചിത്രയാണ്. കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുതി പള്ളിവാസൽ പ്രവർത്തനം ആരംഭിച്ച ശ്രീ ചിത്രയുടെ കാലത്താണ്. ഏത് പുഴയാണ്? മുതിരപ്പുഴ. നോക്കണം, മുതിരപ്പുഴയിലാണ് പള്ളിവാസൽ പദ്ധതി. രണ്ടാമത്തെ പദ്ധതിയെ കുത്തുങ്കലും മുതിരപ്പുഴയിൽ തന്നെയാണ്. 1938 മുതൽ 1947 സ്റ്റേറ്റ് കോൺഗ്രസ് തിരുവിതാംകൂർ നടത്തിയ പ്രക്ഷോഭമാണ് ഉത്തരവാദിത്വ പ്രക്ഷോഭം. കേരളത്തിലെ ഏറ്റവും വലുതും ആദ്യത്തെ വന്യജീവി സംഗീതമായ തേക്കടി പെരിയാർ വന്യജീവി സംഗീതം രൂപീകരിച്ച ശ്രീ ചിത്രത്തിൽ നിന്നാണ് കാലഘട്ടത്താണ്. കേരളത്തിലെ
ഏറ്റവും വലുതും ആദ്യത്തെ വന്യജീവി സങ്കേതമായ തേക്കടി അല്ലെങ്കിൽ പെരിയാർ വന്യജീവി സങ്കേതം രൂപീകരിച്ചതും ശ്രീ ചിത്രയുടെ കാലത്താണ്. തിരുവനന്തപുരത്ത് റേഡിയോ നിലയം സ്ഥാപിച്ച ശ്രീ ചിത്രയാണ്. റേഡിയോ നിലയം സ്ഥാപിച്ച വർഷം 943 ആണ്. ഇത് രണ്ടും ഇമ്പോർട്ടൻ്റ് ആണ്. തിരുവനന്തപുരത്ത് റേഡിയോ നിലയം സ്ഥാപിച്ച ശ്രീ ചിത്രയാണ്, വർഷം 943. തിരുവിതാംകൂറിൽ ആദ്യ പണയ ബാങ്ക് സ്ഥാപിച്ചതും അത് ശ്രീ ചിത്രയാണ്. തിരുവിതാംകൂറിൽ ആദ്യ പണയ ബാങ്ക് സ്ഥാപിച്ച ശ്രീ ചിത്രയാണ്. അതുപോലെ പോരുക നാട്ടാരെ, പോർക്കളം എത്തുക നാട്ടാരെ, ചേരുക ചേരുക സമരത്തിൽ, സ്വാതന്ത്ര്യത്തിൻ സമരത്തിൽ 945 സർ സി പിക്കെതിരെ സി പി രാമസാ അയ്യർ നിരോധിച്ച ഈ ഗാനം രചിച്ച ആരാൻ ചോദിക്കാറുണ്ട്. ഉത്തരം എസ് കെ പൊറ്റക്കാടാണ്. 945 സർ സി പി രാമസാ അയ്യർ നിരോധിച്ച ഈ ഗാനം രചിച്ചത് എസ് കെ പൊറ്റക്കാടാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ 938 വിധവ പുനർവാഹന നിയമം നടപ്പാക്കിയതും ശ്രീ ചിത്രയാണ്. ട്രാവൻകൂർ ബാങ്ക് ലിമിറ്റഡ് സ്ഥാപിച്ച ശ്രീ ചിത്രയാണ്. ശ്രീ ചിത്ര തിരുനാട് കാലത്ത് തിരുവിതാംകൂർ നിയമനിർമ്മാണ സഭ പരിഷ്കരിച്ചു. ശ്രീമൂലം അസംബ്ലി എന്നും ശ്രീ ചിത്ര സ്റ്റേറ്റ് കൗൺസിൽ എന്ന നിയമനിർമ്മാണ സഭയ്ക്ക് രണ്ട് മണ്ഡലങ്ങളുണ്ടായി. തിരുവിതാംകൂറിലെ ഏക മുസ്ലിം ദിവാനായിരുന്ന മുഹമ്മദ് ഹബീബുള്ള ശ്രീ ചിത്രയുടെ ദിവാനായിരുന്നു. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കുട്ടിയാണ്. തിരുവിതാംകൂറിൽ ഏക ദിവാൻ സാധാരണ എല്ലാം തമിഴ് ബ്രാഹ്മണരായ അയ്യരുമാരാണ് ജനറലി നമ്മുടെ ദിവാൻമാരാവാറുള്ളത് തിരുവിതാംകൂറിനെ. പക്ഷേ അതിൽ നിന്ന് വ്യത്യസ്തമായി ഒരു മുസ്ലിം ദിവാൻ വന്നത് മുഹമ്മദ് ഹബീബുള്ളയാണ്. ശ്രീ ചിത്രയുടെ കാലഘട്ടത്തിലാണ്. ഓക്കെ, മുഹമ്മദ് ഹബീബുള്ള ശ്രീ ചിത്രത്തിരുന്നാളുടെ ഏറ്റവും പ്രമുഖനായ അല്ലെങ്കിൽ പ്രമുഖൻ എന്ന് പറയുമ്പോൾ പ്രസിദ്ധി ആർജിച്ച ഒരു ദിവാൻ കൂടിയാണ്. പക്ഷേ അദ്ദേഹത്തിന്റെ ഒരുപാട് നല്ല കാര്യങ്ങൾ അദ്ദേഹം ചെയ്തിട്ടുണ്ട്. പക്ഷേ അദ്ദേഹത്തിന്റെ കുപ്രസിദ്ധിയുടെ പേരിലാണ് അദ്ദേഹം കൂടുതൽ അറിയപ്പെടുന്നത്. അത് സി പി രാമസിംഹ അയ്യറാണ്. അതുപോലെ തിരുവിതാംകൂറിലെ അവസാനത്തെ ദിവാൻ ആരാണെന്ന് ചോദിക്കാറുണ്ട്. പി ജി എൻ ഉണ്ണിത്താനാണ്. പലരും സി പി രാമസ്വാമി അയ്യർ എന്നാണ് ആൻസർ ചെയ്യാറ്. സി പി അല്ല, അത് പി ജി എൻ ഉണ്ണിത്താനാണ്. നോട്ട് ചെയ്യണം, തിരുവിതാംകൂറിലെ അവസാനത്തെ ദിവാൻ പി ജി എൻ ഉണ്ണിത്താനാണ്, സി പി രാമസ്വാമി അയ്യർ അല്ല. ഓക്കെ, തിരുവിതാംകൂറിലെ അവസാനത്തെ ദിവാൻ പി ജി എൻ ഉണ്ണിത്താനാണ്. അതുപോലെ തിരുവിതാംകൂർ സ്വതന്ത്ര പ്രഖ്യാപനം നടത്തിയ ദിവാൻ സി പി രാമസ്വാമി അയ്യരാണ്. 947 ജൂൺ 11 അദ്ദേഹം സ്വതന്ത്ര പ്രഖ്യാപനം, അതായത് ഇന്ത്യൻ യൂണിയൻ ലയിക്കാൻ താല്പര്യമില്ല, തിരുവിതാംകൂർ ഒരു സ്വതന്ത്ര രാജ്യമായി നിലനിൽക്കുമെന്ന എന്ന് പ്രഖ്യാപിച്ചതാണ് സി പി രാമസ്വാമി അയ്യർ എന്ന ദിവാനായിരുന്നു. അതുപോലെ തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് രൂപീകരണ വർഷം ചോദിക്കാറുണ്ട്. 938 ഈ വർഷം ഓർത്തിരിക്കണം. തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് 938. തിരുതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് രൂപീകരിച്ചത് ആരുടെ നേതൃത്വത്തിലാണ് ചോദിക്കാറുണ്ട്. ഉത്തരം പട്ടം താണുപിള്ള. തിരുതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് രൂപീകൃതമായത് 938 പട്ടം താണുപിള്ളയുടെ നേതൃത്വത്തിലാണ്. ചിത്രത്തിൽ നിന്നുള്ള അന്തരിച്ചത് 1991 കവടിയാർ കൊട്ടാരത്തിൽ വെച്ചാണ്. ഓക്കെ, 991 കവടിയാർ കൊട്ടാരത്തിൽ വെച്ച് ചിത്രത്തിൽ അന്തരിക്കുകയുണ്ടായി. അതുപോലെ ജനാധിപത്യം സ്ഥാപിക്കുന്നതിന് വേണ്ടി തിരുതാംകൂറിലും കൊച്ചിയിൽ നിന്ന പ്രക്ഷോഭമാണ് ഉത്തരവാദിത്ത പ്രക്ഷോഭം. തിരുതാംകൂർ കൊച്ചിയും ചേർന്ന് തിരുക്കൊച്ചി യൂണിയൻ നിലവിൽ വന്ന വർഷം ചോദിക്കാറുണ്ട്. തിരുക്കൊച്ചി യൂണിയൻ 949 ജൂലൈ 1 തിരുക്കൊച്ചി വന്നത്. പി എസ് സിയുടെ സ്ഥിരം ചോദ്യമാണ്. തിരുതാംകൂറും കൊച്ചിയും കൂടിച്ചേർന്ന് തിരുക്കൊച്ചി യൂണിയൻ നിലവിൽ വന്നത് 949 ജൂലൈ 1. തിരുതാംകൂറും കൊച്ചിയും ചേർന്ന് തിരുക്കൊച്ചി യൂണിയൻ നിലവിൽ വന്നത് 949 ജൂലൈ 1. തിരുക്കൊച്ചി രൂപീകരണ സമയത്തെ കൊച്ചി രാജാവ് പരീക്ഷിത് തമ്പുരാനാണ്. കൊച്ചി രൂപീകരണ സമയത്തെ കൊച്ചി രാജാവ് പരീക്ഷിത്താണ്. ഓക്കെ, അതൊരു വലിയ പരീക്ഷയായിരുന്നു കേരളത്തെ സംബന്ധിച്ചിടത്തോളം. അപ്പം അങ്ങനെ ഓർത്താൽ മതി, കൊച്ചി രൂപീകരണ സമയത്തെ കൊച്ചി രാജാവ് പരീക്ഷിത്താണ്. ഓക്കേ, ഇനി തിരുക്കൊച്ചിയിലെ രാജപ്രമുഖ സ്ഥാനം വഹിച്ച ശ്രീ ചിത്രയാണ് നമ്മൾ പഠിച്ചു. 949 ജൂലൈ 1 തിരുക്കൊച്ചി രൂപീകൃതമായത്. ആ സമയത്ത് രാജപ്രമുഖ സ്ഥാനം വഹിച്ചത് ശ്രീ ചിത്രയാണ്. അതുപോലെ തിരുക്കൊച്ചി മന്ത്രിസഭയിലെ ആദ്യ വനിതാ മന്ത്രി കെ ആർ ഗൗരിയമ്മയാണ്. തിരുക്കൊച്ചി മന്ത്രിസഭയിലെ ആദ്യ വനിതാ മന്ത്രി കെ ആർ ഗൗരിയമ്മയാണ്. വർക്കലത്തുരപ്പ് നിർമ്മിച്ച ദിവാൻ ശേഷയ്യ ശാസ്ത്രിയാണ്. വർക്കല പട്ടണം സ്ഥാപിച്ച ദിവാൻ അയ്യപ്പൻ മാർത്താണ്ഡംപിള്ളി. വ്യത്യാസം മനസ്സിലാക്കി പഠിക്കണം. വർക്കല തുരപ്പ് ശേഷയ്യ ശാസ്ത്രി, ശാസ്ത്രി തുരപ്പനാന്ന് ഓർത്താൽ മതി, തുരപ്പൻ ശാസ്ത്രി. അല്ലെങ്കിൽ നമ്മുടെ രവിശാസ്ത്രി ഓർക്കുക, ഇപ്പോൾ ക്രിക്കറ്റ് ടീമിന്റെ കോച്ചായ രവിശാസ്ത്രി തുരപ്പനാന്ന് ഓർക്കുക. ഇങ്ങനെയും ഓർത്തിരിക്കാൻ നോക്കുക. വർക്കല തുരപ്പ് ശേഷയ്യ ശാസ്ത്രിയാണ്. വർക്കല പട്ടണം അയ്യപ്പൻ മാർത്താണ്ഡപ്പിള്ള. അപ്പം തിരുവിതാംകൂറിലെ രാജാക്കന്മാർ 4 സീരീസ് ഉണ്ടായിരുന്നു. 4 സീരീസും ഇന്നിവിടെ എൻഡ് ചെയ്യാണ്. അപ്പോൾ എല്ലാ രാജാക്കന്മാരെ പറ്റിയും ഉള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ബേസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ചോദ്യങ്ങൾ ബേസ് ചെയ്തുകൊണ്ട് നമ്മുടെ സെഷൻ മുന്നോട്ട് പോയത്. അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായും അത് ഉപകാരപ്പെടും. ഒരു കാര്യം ഞാൻ ഉറപ്പുതരാം, ഇവരെ പറ്റി ചോദിക്കുകയാണെങ്കിൽ ഞാൻ ഈ എടുത്ത പറഞ്ഞ പോയിന്റിന്റെ പുറത്തേക്ക് ഇനി ഒരു ചോദ്യം വരില്ല. അത് 99.99% ഷുവർ ആണ്.
ഹായ് അൽമാസ്. ഓക്കെ, 99%. കാരണം ഞാൻ ഇപ്പം സൗണ്ട് കുറച്ചാണ് പറഞ്ഞത്, എൻ്റെ ത്രോട്ട് ഇൻഫെക്ഷൻ ആയതുകൊണ്ടാണ് ഞാൻ സൗണ്ട് കുറച്ച് പറയുന്നത്, എനിക്ക് സൗണ്ട് എടുക്കാൻ പറ്റുന്നില്ല. ഓക്കെ, അപ്പം നിങ്ങൾ, എനിക്ക് ഒരു കാര്യം പറയാനുള്ളത്, നിങ്ങൾ ദയവായിട്ട് ഒന്നാം ഈ പ്ലേലിസ്റ്റ് കേൾക്കാൻ നിങ്ങൾക്ക് ആദ്യം മുതലുള്ള ക്ലാസ്സുകൾ കാണാം, തിരുവിതാംകൂർ മഹാരാജാക്കന്മാരുടെ. അപ്പം എല്ലാം ഒന്ന് കാണാൻ ശ്രമിക്കുക, തീർച്ചയായും നിങ്ങൾക്ക് അത് യൂസ്ഫുൾ ആയിരിക്കും. ഓക്കെ, ഇനി അൺഅക്കാദമി സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യത്തിലേക്ക് വരാം. നിങ്ങൾ ലേണിംഗ് ആപ്പ് ഡൗൺലോഡ് ചെയ്യണം. അതിന് മുമ്പ് എനിക്കൊരു ടെലഗ്രാം ചാനൽ ഉണ്ട്, ആ ടെലഗ്രാം ചാനൽ നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് മത്സരങ്ങളൊക്കെ ഉണ്ടാവും, അതിൽ പങ്കെടുത്ത് നിങ്ങൾക്ക് സമ്മാനങ്ങൾ നേടാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ ക്ലാസ്സുകളുടെ ലിങ്കുകൾ ഉണ്ടാവും, നിങ്ങൾക്ക് ധാരാളം ക്വസ്റ്റ്യൻസ് ചെയ്ത് പഠിക്കാനുള്ള പോൾ ഓപ്ഷനൊക്കെ ഞാൻ തരുന്നുണ്ട്. ടെലഗ്രാം ചാനലിൻ്റെ പേരിതാണ്, LDC പ്രിലിംസ് 2020 2:: മാസ്റ്റർ ബ്ലാസ്റ്റർ. ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക. അപ്പൊ നിങ്ങൾക്ക് എല്ലാ വീക്കിലും സമ്മാനങ്ങളുള്ള മത്സരങ്ങൾ നടത്തും. മത്സരങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മുടെ സ്പെഷ്യൽ ക്ലാസ്സിലെ ക്വിസുകളാണ്. അതിൽ ലീഡർ ബോർഡിൽ വരുന്നവർക്ക് കഴിഞ്ഞ ആഴ്ച നമ്മൾ 1000 രൂപയുടെ സമ്മാനമാണ് കൊടുത്തത്. കഴിഞ്ഞ ആഴ്ച, ഈ ആഴ്ച നമ്മൾ 20,000 രൂപയുടെ സമ്മാനങ്ങളാണ് നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തത്. ഇനി അടുത്ത ആഴ്ച ഇതുപോലെ സമ്മാനങ്ങൾ ഉണ്ടാവും. അപ്പം നിങ്ങൾ ഈ LDC പ്രിലിംസ് 2020 മാസ്റ്റർ ബ്ലാസ്റ്റർ എന്ന ലിങ്കിൽ കയറി എന്ന പേര് ടെലഗ്രാം ടൈപ്പ് ചെയ്ത് ഗ്രൂപ്പിൽ മെമ്പർ ആകുക. നിങ്ങൾക്കും കോൺടെസ്റ്റിൽ പങ്കെടുക്കാം, സമ്മാനങ്ങൾ നേടാൻ അവസരങ്ങളുണ്ട്. ഓക്കെ, LDC പ്രിലിംസ് 2020 മാസ്റ്റർ ബ്ലാസ്റ്റർ. ഓക്കെ അല്ലേ? അപ്പം താങ്ക്സ് ഫോർ വാച്ചിങ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു നല്ല ദിവസമായിരുന്നു എന്നൊന്ന് വിചാരിക്കുന്നു. ഇനി നാളെ നല്ല ഉഷാറായിട്ട് എണീറ്റ് രാവിലെ തന്നെ പഠിക്കാൻ തുടങ്ങുക, കൂടുതൽ കൂടുതൽ ക്വസ്റ്റ്യൻസ് ചെയ്ത് പഠിക്കുക. ലൈവിൽ പുതിയതായിട്ട് ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ ഒരിക്കൽ കൂടി പറയുകയാണ്, നമുക്കൊരു ടെലഗ്രാം ചാനലുണ്ട്. ടെലഗ്രാം ചാനലിൻ്റെ പേര് LDC പ്രിലിംസ് 2020 മാസ്റ്റർ ബ്ലാസ്റ്റർ എന്നാണ്. അതിൽ നിങ്ങൾ ജോയിൻ ചെയ്യുക. അപ്പോൾ അതിനകത്ത് ധാരാളം ക്വിസുകളും കാര്യങ്ങളുമുണ്ട്, കൂടാതെ കോൺടെസ്റ്റുകളുണ്ട്. അതിൽ പങ്കെടുത്ത് വിജയിക്കാൻ നിങ്ങൾക്ക് സമ്മാനമുണ്ട്. കഴിഞ്ഞ ആഴ്ച നമ്മൾ 1000 രൂപയുടെ സമ്മാനമാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത്, ഈ ആഴ്ചത്തെ അത് 20,000 രൂപയായിരുന്നു. ഇനി അടുത്ത ആഴ്ചയും നമുക്ക് സമ്മാനങ്ങൾ ഉണ്ടാവും, കോൺടെസ്റ്റുകൾ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ അതിൽ ജോയിൻ ചെയ്യുക. LDC പ്രിലിംസ് 2020 മാസ്റ്റർ ബ്ലാസ്റ്റർ. ഓക്കെ, ടൈപ്പ് ചെയ്ത് നോക്കുക, ടെലഗ്രാം ചാനലുണ്ട്, പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യുക. അതുപോലെ സമ്മാനങ്ങൾ ടെലഗ്രാം ഗ്രൂപ്പിലുള്ളവർക്ക് മാത്രമേ ഞാൻ കൊടുക്കാറുള്ളൂ, കാരണം എനിക്ക് കോൺടാക്ട് ചെയ്യാൻ അവരെ കോൺടാക്ട് ചെയ്യാൻ സാധിക്കുള്ളൂ. അതുകൊണ്ടാണ് നിങ്ങൾ ഇതിൽ ജോയിൻ ചെയ്യാൻ ഞാൻ ആവശ്യപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് വീണ്ടും അടുത്ത ദിവസം കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ഇനി അൺഅക്കാദമിയുടെ ലേണിംഗ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ നിങ്ങൾക്ക് സപ്പോസ് എൻ്റെ ടെലഗ്രാം ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് അൺഅക്കാദമിയുടെ ലേണിംഗ് ആപ്പ് പ്ലാറ്റ്ഫോമിൽ എൻ്റെ ക്ലാസ്സുകളുണ്ട്, ക്വിസുകളുണ്ട്, അതിൽ പങ്കെടുക്കാൻ നിങ്ങൾക്ക് ലൈവ് ആയിട്ട് പോൾ ചെയ്യാനുള്ള ഓപ്ഷനൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് ഒരു പക്ഷേ നിങ്ങൾക്ക് കോഡ് ചോദിക്കാറുണ്ട്. അപ്പോൾ ഈ കോഡായിട്ട് PJYT അടിച്ചു കൊടുക്കുക, PJYT കോഡ് അടിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ SP PJ10 എന്ന കോഡ് അടിച്ചു കൊടുക്കുക. ഈ രണ്ട് കോഡിൽ ഏതെങ്കിലും ഒരു കോഡ് അടിച്ചു കൊടുത്താൽ നിങ്ങൾക്ക് ലേണിംഗ് ആപ്പ് ഓപ്പൺ ചെയ്യാൻ പറ്റും. ഓക്കെ, ലേണിംഗ് ആപ്പ് ഓപ്പൺ ചെയ്യാൻ പറ്റും. അപ്പം താങ്ക്സ് ഫോർ വാച്ചിങ്. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. അപ്പം ഗുഡ് നൈറ്റ്, താങ്ക് യു, ബൈ.